السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين، أما بعد. اللهم يا عدتي في شدتي ويا غياثي في دعوتي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. وقال حبيبنا طه رسول الله صلى الله عليه وسلم: رمضان سوق ربح من ربح وخسر من خسر، او كما قال رسول الله. സർവാധിപനായ സർവശക്തൻ, നാം ഈ സംഗമിച്ചതുപോലെ കുടുംബസമേതം സ്വർഗീയ ലോകത്ത് സംഗമിക്കാൻ സാധുക്കളായ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സും അനുബന്ധ പ്രവർത്തനങ്ങളുമെല്ലാം ഖബറിലും തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിലും വലിയ സന്തോഷം ലഭിക്കുന്നതിന് ഒരു നിദാനമായി അള്ളാഹു മാറ്റിത്തരട്ടെ. രണ്ട് ദിവസത്തെ പരിപാടിയാണ് ഇവിടെ ആസൂത്രണം ചെയ്യപ്പെട്ടത്. ഒന്നാം ദിവസം സ്വലാത്തു വാർഷികവും ഇശൽ വിരുന്നുമെല്ലാം കഴിഞ്ഞ് രണ്ടാം ദിവസം സ്വന്തന കേന്ദ്രം ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും അനുമോദനവുമെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രൗഢമായ സദസ് ഇവിടെ നടന്നു കഴിഞ്ഞതായി അറിഞ്ഞു. ഇനി റമദാൻ മുന്നൊരുക്ക പ്രഭാഷണമാണ് നിങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നതും എണീറ്റ് നിന്ന എന്റെ കർത്തവ്യവും. കാലാവസ്ഥ നമ്മുടെ പരിപാടിക്ക് ശക്തമായ സന്നാഹങ്ങളൊക്കെ ഉണ്ട് എങ്കിലും പ്രതികൂലമായതുകൊണ്ട് കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ആരെയും വിഷമിപ്പിക്കുകയില്ല. ഇൻഷാല്ലാ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രം ഉണർത്തി നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു നമ്മുടെ ഈ സദസ് നമ്മിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ. സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം വിപുലമായതുകൊണ്ട് വീടിന്റെ ഉള്ളറയിൽ നിന്ന് വരെ സ്വസ്ഥമായി പരിപാടി കാണാനും കേൾക്കാനും കഴിയുന്ന ലോകമാണ്. അതുകൊണ്ട് പലരും മഴയും തണുപ്പും ഒക്കെ ആണെങ്കിൽ സ്റ്റേജിൽ വന്ന് നേരിട്ട് പരിപാടി വീക്ഷിക്കുക എന്നുള്ളത് ഉണ്ടാവുകയില്ല. ഇനി വിനീതൻ ഇവിടെ നിൽക്കുന്നത് അൽഹംദുലില്ലാ ശരീരം കൊണ്ടകലെയാണെങ്കിലും മനസ്സുകൊണ്ട് ഈ സദസ് സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്ത് റയീസ്, അതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു വർഷം മുമ്പ് ഈ വിനീതൻ ഈ പ്രദേശത്ത് വാവിന് വേണ്ടി വന്നപ്പോൾ ഭക്ഷണം കഴിച്ചിരുന്ന വീടാണ് ഷമീർ. അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂരിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരൊക്കെ ഈ പരിപാടി ഓൺലൈനിലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും വലിയ ഖൈർ നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ വാദി സലാം എഡ്യൂക്കേഷണൽ സെന്ററിന്റെ കീഴിൽ ധാരാളം ഖൈറായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. ചെറിയ മക്കൾക്കുള്ള ക്ലാസ് തൊട്ട് വനിതാ വിജ്ഞാന ക്ലാസ്സുകളടക്കം മഹ്ളറത്തുൽ ബദരിയ സലാത്തു മജ്ലിസ് അടക്കം ധാരാളം ആത്മീയമായ പുരോഗതി ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾ ഇടതടവില്ലാതെ നമ്മുടെ സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ അള്ളാഹു വലിയ സന്തോഷം അവർക്ക് നൽകുമാറാവട്ടെ.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമളാൻ അല്ലാഹു അനുഗ്രഹിച്ചാൽ അടുത്ത ഈ ദിവസം നാമൊക്കെ വിശുദ്ധ റമളാനിലായിരിക്കും. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാനങ്ങനെ ബോധപൂർവം പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ കാൽക്കുലേഷനുകൾ കൃത്യമായി എത്ര ആസൂത്രണം ചെയ്താലും നടന്നുകൊള്ളണം എന്നില്ല. എണീറ്റ് നിൽക്കുന്ന ഈ വിനീതൻ ഈ പരിപാടി കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് കൂടണയും എന്ന് ഗ്യാരണ്ടി പറയാൻ എനിക്ക് കഴിയില്ല. രണ്ടു ദിവസം മുമ്പ് വയനാട്ടിൽ ഒരു പ്രദേശത്ത് വാളിനു പോയി മടങ്ങി വരുന്ന അവസരത്തിൽ എന്റെ മുമ്പിൽ സഞ്ചരിച്ച വാഹനം റോഡിൽ വെച്ച് തലകീഴായി മറിഞ്ഞ് റോഡ് സൈഡിന്റെ ഭിത്തിയിലേക്കൊരു പോസ്റ്റർ ഒട്ടിച്ചതുപോലെ അതിന് സമാനമായി അടിഞ്ഞു നിന്നു. ഇന്നലെ ഒരു പരിപാടി കഴിഞ്ഞ് മലപ്പുറത്തു നിന്ന് മടങ്ങുമ്പോൾ നാല് വാഹനം ഒരുമിച്ചടിച്ചു. അവരൊന്നും സത്യത്തിൽ അത് മുൻകൂട്ടി കണ്ടിരുന്നുവെങ്കിൽ ആ യാത്രയിൽ നിന്നവർ മാറി നിൽക്കുമായിരുന്നു. പക്ഷേ നാം ഒരുപാട് ആസൂത്രണങ്ങൾ നടത്തുന്നുവെങ്കിലും കാര്യങ്ങളുടെ നിയന്ത്രണമെല്ലാം രാജാവായ റബ്ബിന്റെ അടുക്കലാണ്. അതുകൊണ്ട് തന്നെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന വിശുദ്ധ റമളാൻ ആസ്വദിക്കാനും വരവേൽക്കാനും നമുക്ക് കഴിയുമോ ഇല്ലേ എന്നുള്ളത് തീർത്ത് പറയാനായിട്ടില്ല. മഹാന്മാരായ ആരിഫീങ്ങളും ഔലിയാക്കളും എല്ലാം ആറു മാസക്കാലത്തോളം നിരന്തരം റമളാനിൽ ആയുസ് ലഭിക്കാൻ വേണ്ടി, റമളാൻ ഒന്ന് ലഭിക്കാൻ വേണ്ടി നിരന്തരം ദുആ ചെയ്തതായി കിതാബുകളിൽ കാണാൻ കഴിയും. റമളാൻ ലഭിച്ചു കഴിഞ്ഞാൽ റമളാനിൽ എടുത്ത ഇബാദത്തുകൾ കബൂലാക്കാൻ വേണ്ടി അടുത്ത ആറു വർഷക്കാൽ ആറു മാസത്തോളം നിരന്തരം ദുആ ചെയ്യുന്ന ശൈലിയും, ഇതൊക്കെ റമളാനിന്റെ പ്രാധാന്യത്തെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഏത് പ്രധാനപ്പെട്ട വിഷയമാണ് എങ്കിലും ആ വിഷയത്തിന്റെ ഗൗരവത്തിനനുസരിച്ച് അതിന്റെ പ്രാധാന്യത്തിനനുസരിച്ച് നാം മുന്നൊരുക്കം നടത്തിക്കൊണ്ടേയിരിക്കും. വീട്ടിലൊരു വിവാഹമുണ്ട് എങ്കിൽ ആ വിവാഹത്തിന്റെ തലേ ദിവസമല്ല നാം മുന്നൊരുക്കം നടത്തുക. രണ്ടു മാസം മുമ്പ് അല്ലെങ്കിൽ മൂന്ന് മാസം മുമ്പ് അതല്ല എങ്കിൽ വിവാഹം എന്നാണോ ഉറപ്പിച്ചത്, ആ ഉറപ്പിച്ച അന്ന് തൊട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നാം നടത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഏത് വിഷയമാണ് എങ്കിലും ആ വിഷയത്തിന്റെ പ്രാധാന്യത്തിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നാം സജീവമായി ഇടപെടും. എന്നാൽ വിശുദ്ധ റമദാനിന്റെ പ്രാധാന്യം ഹബീബായ നിബിദങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. റജബ് തൊട്ട് തന്നെ അള്ളാഹുവിന്റെ ബറക്കത്ത് പ്രത്യേകമായി തേടുകയും റമളാനിലേക്ക് എത്തിക്കണേ നാഥായെന്ന് ദുആ ചെയ്യുകയും ചെയ്ത സംഭവം നമുക്കൊക്കെ സുപരിചിതമാണ്. മാത്രമല്ല, റമളാൻ ഹാജരാകുന്നതിന്റെ തൊട്ടു മുമ്പ് ഹബീബായ നിബിദങ്ങൾ സഹാബത്തിനോടൊരു മുന്നൊരുക്ക പ്രഭാഷണം നടത്തിയതായി കാണാൻ കഴിയും. ഖദ് അളല്ലക്കും ഷഹ്റുൻ അളീം, ഒരു മഹത്തായ മാസം നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത് മഹത്തായൊരു മാസമാണ്. ഹസനാത്തുകൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലവും സയ്യിആത്തുകൾക്ക് അതുപോലെ തന്നെ കഠിനമായ ശിക്ഷയും ലഭിക്കുന്ന മഹത്തായ മാസം നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു എന്നുണർത്തി റമളാനിന്റെ പ്രാധാന്യം പഠിപ്പിക്കുന്ന പ്രഭാഷണം, മുന്നൊരുക്ക പ്രഭാഷണം ഹബീബായ നിബിദങ്ങൾ നടത്തിയത് ഹദീസുകളിൽ കാണാൻ കഴിയും. മുഅ്മിനീങ്ങളെ, വളരെ വിനയത്തോടുകൂടെ നിങ്ങളോട് ഉണർത്താനുള്ളത് ഉപദേശം എന്നോടാണ്.
നിങ്ങളോട് സ്നേഹബുദ്ധിയാൽ ഉണർത്താനുള്ളത്. അവസരങ്ങൾ രാജാവായ റബ്ബ് നമുക്ക് നൽകുന്നത് ഒരു ദാനമായിട്ടാണ്. മുതലെടുക്കാൻ കഴിയുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളൊരു തൗഫീഖ് കൂടെയാണ്. കഴിഞ്ഞ വിശുദ്ധ റമദാനിൽ നമ്മളോടൊപ്പമുള്ള പലരും ഇന്ന് ഭൂമുഖത്തില്ല, ആറടി മണ്ണിനടിയിലാണ്. അടുത്ത റമദാനിൽ, ഈ പടിവാതിൽക്കലെത്തി നിൽക്കുന്ന റമദാനിൽ ഒരു പക്ഷേ നാമും ആറടി മണ്ണിലേക്ക് യാത്രയായേക്കാം. എന്നാൽ ഈ സദസ്സിലുള്ള ഓരോ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും റമദാൻ ഇത്രയും കാലം പ്രായപൂർത്തിയെത്തിയതിന് ശേഷം അള്ളാഹു എനിക്കെത്ര വിശുദ്ധ റമദാൻ നൽകി, ആ നൽകിയ റമദാൻ എന്റെ ജീവിതത്തിൽ വല്ല മാറ്റവും വരുത്തിയിട്ടുണ്ടോ എന്നൊരു പുനർവിചിന്തനം നാം നടത്തേണ്ടതുണ്ട്. ഒരുപാട് റമദാനുകളെ വരവേൽക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയെങ്കിലും ആ റമദാനുകൊണ്ട് എന്താണ് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായത്? ഹബീബായ നബി തങ്ങൾ മിമ്പറിലേക്ക് കയറുന്ന അവസരത്തിൽ സാധാരണക്ക് വിപരീതമായി ഒന്നാമത്തെ പടവിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ അതാ ആമീൻ എന്ന് ആമീൻ പറയുന്നു. സഹാബത്ത് നാലുപാടും വീക്ഷിക്കുന്നുണ്ട്. ദുആഇന്റെ മന്ത്രധ്വനി കേൾക്കുന്നില്ല, ശബ്ദം കേൾക്കുന്നില്ല. എന്റെ നിബിധങ്ങൾ ആമീൻ 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 എന്ന് പറയുന്നത് മിമ്പറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കൂട്ടുകാർ നിബിധങ്ങളോട് ചോദിച്ചു, നബിയെ സാധാരണ ഇങ്ങനെ കാണാറില്ലല്ലോ, എന്തേ നിങ്ങൾ മിമ്പറിലേക്ക് കയറുന്ന അവസരത്തിൽ ഒന്നാമത്തെ കാലെടുത്തു നോക്കുമ്പോൾ ആമീൻ എന്ന് പറയുന്നത് കേട്ടു, രണ്ടാമത്തെ പടവിലേക്ക് കാലെടുത്തു നോക്കുമ്പോൾ വീണ്ടും പറയുന്നത് കേട്ടു. കാരണം മരാഞ്ഞപ്പോ പറഞ്ഞത് ജിബ്രീലിന്റെ പ്രാർത്ഥനക്കാണ്, ജിബ്രീലിന്റെ ദുആ എന്നാണ് ഞാൻ ആമീൻ പറഞ്ഞത്. എന്തായിരുന്നു ജിബ്രീലിന്റെ ദുആ? മൻ ദഖല അലൈഹി റമളാൻ ഫലം യഗ്ഫിറ ദുനൂബഹു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ആരുടെയെങ്കിലും മേലിൽ റമളാൻ കടന്നു വരികയും ആ റമളാൻ അവന്റെ പാപങ്ങൾ കഴുകിക്കളയാതിരിക്കുകയും ചെയ്താൽ, അവന് പാപമോചനം നേടിക്കൊടുക്കാതിരിക്കുകയും ചെയ്താൽ രാജാവായ റബ്ബിന്റെ ലാനത്ത്, അള്ളാഹുവിന്റെ ശാപം അവന്റെ മേൽ വർഷിക്കട്ടെ. ഇത് മുഖറബുൽ അംലാഖിന്റെ ദുആണ്. ഹബീബായ നിബിധങ്ങളാണ് ഈ ദുആന് ആമീൻ പറയുന്നത്. മുഅ്മിനീങ്ങളെ, പ്രായപൂർത്തി എത്തിയതിന് ശേഷം നമുക്ക് എത്ര റമളാൻ കടന്നു കഴിഞ്ഞു. ഈ റമദാനുകളിൽ നിന്ന് അവസാനം നാം നേടിയെടുത്തത് ഈ പ്രാർത്ഥനയുടെ ഉത്തരമായി പോകുമോ, അങ്ങനെ ആയിട്ടുണ്ടോ എന്നൊരു വിചിന്തനം നാം നടത്തേണ്ടതുണ്ട്. അങ്ങനെ ആയിട്ടുണ്ടേ എങ്കിൽ ഇനി അതിൽ നിന്നൊരു മാറ്റം വരണ്ടേ? അള്ളാഹു അവന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് വീണ്ടും നമുക്കൊരു റമദാൻ ഇതാ നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്നു. അള്ളാഹു അനുഗ്രഹിച്ചാൽ ഈ റമദാനുകൂടെ ഒരു പക്ഷേ നമുക്ക് ലഭിക്കും. ലഭിക്കുകയാണെങ്കിൽ മുഅ്മിനീങ്ങളെ, ഈ റമദാൻ നമ്മുടെ ജീവിതത്തിൽ കാതലായൊരു മാറ്റത്തിന്, വലിയൊരു മാറ്റത്തിന് നിദാനമായി മാറണം. എന്തിനാണ് നോമ്പ് എന്നുള്ളത് ശുദ്ധ ഖുർആനിൽ രാജാവായ റബ്ബ് പഠിപ്പിച്ചത്. പൂർവികരായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനാണ്? ലഅല്ലകും തത്തഖൂൻ, തഖ്വയുള്ളവരായി മാറാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ 30 ദിവസം 10 മണിക്കൂറുകൾ
അല്ലെങ്കിൽ 12 മണിക്കൂറുകൾ പകൽ മുഴുവൻ പട്ടിണി കിടന്ന് രാത്രി സമയം അല്പം ഭക്ഷണം കഴിച്ച് വീണ്ടും സംസാരത്തിനും ഇതര പ്രവർത്തനങ്ങൾക്കുമെല്ലാം ഒരു കടിഞ്ഞാനിട്ട് ഒരു മാസക്കാലത്തോളം അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നു. എന്നാൽ ഈ ഒരു മാസം കൊണ്ട് നേടിയെടുക്കേണ്ട റിസൾട്ട് എന്താണ്? തഖ്വയാണ്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക എന്ന ഒരു സാഹചര്യത്തിലേക്ക് വിശുദ്ധ റമദാൻ നമ്മ കൈപിടിക്കേണ്ടതുണ്ട്. ജീവിതം ഒന്ന് സംസ്കരിക്കേണ്ടതുണ്ട്. എല്ലാ വിഷയവും വിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമായ വിധത്തിലാണ് അള്ളാഹു സംവിധാനിച്ചത്. ആരോഗ്യപരമായ വിഷയങ്ങൾ അത് ജീവിതത്തിൽ ഒന്ന് ക്രമീകരിക്കണമെന്ന താല്പര്യമുള്ളവർക്ക് റമദാൻ അതിന് പറ്റിയ അവസരമാണ്. ഇബാദത്തിന്റെ വിഷയങ്ങൾ ജീവിതത്തിൽ ഒരു കൃത്യമായ രീതി, കൃത്യവും സുതാര്യവും നിത്യവുമായ ഒരു ശൈലി ജീവിതത്തിൽ വാർത്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് റമദാൻ അനുകൂലമാണ്. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തവണ പോലും പാതിരാ സമയത്ത് മലോകരം മുഴുവൻ ഉറങ്ങുന്ന അവസരത്തിൽ വായുവും വെള്ളവും വെളിച്ചവും നൽകുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ ഞാനും എണീറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കട്ടെ എന്ന് ചിന്തിച്ച് ഇന്നേ വരെ അതിന് തൗഫീഖ് ലഭിക്കാത്തവരുണ്ടെങ്കിൽ റമദാൻ അവർക്കൊരവസരമാണ്. തഹജ്ജുദ് പതിവാക്കണോ, റമദാൻ നമുക്ക് വേദിയൊരുക്കുന്നു. സുബ്ഹ് അദായി ശീലിക്കണോ, റമദാൻ നമുക്കതിന് വേദിയൊരുക്കുന്നു. ഇങ്ങനെ ഏത് വിഷയമാണെങ്കിലും ആരോഗ്യപരമായ വിഷയത്തിനും ആത്മീയപരമായ വിഷയങ്ങൾക്കുമെല്ലാം കൃത്യമായൊരു റൂട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വിധത്തിലാണ് അള്ളാഹു റമദാനിനെ സംവിധാനിച്ചിട്ടുള്ളത്. എന്നാൽ മുഅ്മിനീങ്ങളെ, വിശിഷ്യായ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, വിനയത്തോടെ ഉണർത്താനുള്ളത് റമദാനിനൊരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായി എന്റെ നാട്ടിലും പരിസരത്തുമെല്ലാം വിശുദ്ധ റമദാൻ അടുത്തു വന്നാൽ വീടൊന്ന് വൈറ്റ്വാഷ് ചെയ്യാറുണ്ട്. വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്കെടുത്ത് പൊടി തട്ടി കഴുകേണ്ടത് കഴുകി ഭംഗിയായി അടുക്കി വെക്കാറുണ്ട്. റമദാനിനോടുള്ള ആദരവ് തന്നെ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കം തന്നെ. എന്നാൽ ആദ്യമായി വൈറ്റ് വാഷ് ചെയ്യേണ്ടതും പൊടി തട്ടിയെടുക്കേണ്ടതും കഴുക് വൃത്തിയാക്കേണ്ടതും നാമാണ്, നമ്മുടെ കൽബാണ്, ഹൃദയമാണ്. ഹൃദയത്തെ സ്ഫുടം ചെയ്തുകൊണ്ടാണ് വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ നാം മുന്നൊരുക്കം നടത്തേണ്ടത്. എങ്ങനെയാണ് ഹൃദയത്തെ സ്ഫുടം ചെയ്യുക? അരുതായ്മകളിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന്, അസഭ്യങ്ങളിൽ നിന്ന്, വേണ്ടാത്തരങ്ങളിൽ നിന്ന് അകന്നു നിന്ന് അല്ലാഹുവേ, വിശുദ്ധ റമദാനിന്റെ മുമ്പിൽ ഹാജരാവാൻ പോവുകയാണ്. റമദാൻ എനിക്ക് അനുകൂലമാവണമെങ്കിൽ, ഇബാദത്തുകളെ കൊണ്ട് എനിക്ക് ധന്യമാക്കാൻ കഴിയണമെങ്കിൽ, നന്മയുടെ വിളവെടുപ്പ് നടത്തണമെങ്കിൽ ഞാനതിനൊന്ന് തയ്യാറാവട്ടെ. എന്റെ കൽബാകുന്ന കൃഷിഭൂമി ഞാനതിന് സജ്ജമാക്കട്ടെ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോടൊരു ഉദാഹരണം പറയട്ടെ. ഉമ്മമാരെ, സഹോദരിമാരെ, സന്ധ്യയാവുന്ന സമയം വരെ 2 ചെറുപ്പക്കാർ ജോലി ചെയ്തു, അധ്വാനിച്ചു, അവരുടെ അധ്വാനത്തിന്റെ ഫലമായ പ്രതിഫലവും മേടിച്ചു. വീട്ടിലേക്ക് മടങ്ങുന്ന അവസരത്തിൽ സന്തോഷത്തിന് വേണ്ടി അവരല്പം മദ്യം വാങ്ങിക്കഴിച്ചു. മദ്യം വാങ്ങിക്കഴിച്ച് ഈ 2 ചെറുപ്പക്കാർ വീട്ടിലേക്ക് തിരിക്കുകയാണ്. വീട്ടിലേക്ക് മടങ്ങുന്ന അവസരത്തിൽ അവരുടെ വീടിന്റെ ഇടയിൽ വീട്ടിലേക്ക് തിരിക്കുന്ന വഴിയിൽ ഒരു നദി കിടക്കേണ്ടതുണ്ട്, ഒരു പുഴ താണ്ടിക്കിടക്കേണ്ടതുണ്ട്. പുഴയുടെ സമീപത്തെത്തിയ ചെറുപ്പക്കാർ, അവിടെ തോണിയും തുഴയുമുണ്ട്, പക്ഷേ കപ്പിത്താനില്ല. രണ്ടുപേരും തോണിയിൽ ഇറങ്ങിയിരുന്നു, തുഴയെടുത്ത് തുഴയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ഒരുപാട് സമയം തുഴഞ്ഞെങ്കിലും തോണി മറുകര പറ്റുന്നില്ല.
ചരയെത്താൻ കഴിയുന്നില്ല. അവരുടെ തലയിൽ നിന്ന് മെല്ലെ മെല്ലെ ലഹരി പടിയിറങ്ങാൻ തുടങ്ങി. ലഹരി പടിയിറങ്ങി നോക്കുമ്പോൾ മണിക്കൂറുകൾ തുഴഞ്ഞിട്ടും എന്റെ തോണി മറുകര വറ്റാത്തത്. തോണിയിലിറങ്ങി തുഴയുമ്പോൾ തോണിയുടെ കെട്ടഴിക്കാൻ അവർ മറന്നുപോയിരുന്നു. കരക്കടുപ്പിച്ചു വെച്ച തോണിയുടെ കെട്ടഴിച്ച് വേണമായിരുന്നു തുഴയാൻ. എന്നതുപോലെ ഉമ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, വിശുദ്ധ റമദാൻ വലിയ അനുഗ്രഹമായി കാണുന്ന ഉമ്മിനീങ്ങളെ, റമദാൻ ഫലപ്പെടണമെങ്കിൽ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ റജബിൽ തന്നെ വിത്തിറക്കണമായിരുന്നു. ഇനിയുള്ള എണ്ണപ്പെട്ട ദിവസങ്ങളിൽ വെള്ളവും വളവും നൽകണമായിരുന്നു, അല്ലെങ്കിൽ നൽകേണ്ടതുണ്ട്. അവർക്ക് റമദാനിൽ കായ്ക്കനികൾ പറിക്കാൻ കഴിയൂ, വിളവെടുപ്പ് നടത്താൻ കഴിയൂ. എന്നാൽ എങ്ങനെയാണ് വിത്തിറക്കേണ്ടതും വെള്ളവും വളവും നൽകേണ്ടതും എങ്ങനെയാണ് ആദ്യമായി ചെയ്യേണ്ടത്? ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അരുതായ്മകളില്ലേ, നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങളില്ലേ, അതിൽ നിന്ന് ഘട്ടം ഘട്ടമായി മാറി നിൽക്കാൻ കഴിയണം. ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയണം. റമദാനല്ലേ വരുന്നത്. ഉമ്മമാരെ, മുഅ്മിനീങ്ങളെ, വിനയത്തോടുകൂടെ ഞാൻ ഉണർത്തുകയാണ്, ഈ വിശുദ്ധ റമദാൻ ഹാജറായാൽ ഇൻഷാല്ലാ എന്റെ നാവുകൊണ്ട് ഞാൻ കളവ് പറയൂല്ല. ഈ റമദാനിൽ ഒരു കാരണവശാലും എന്റെ നാവുകൊണ്ട് ഞാൻ കളവ് പറയൂല്ല എന്ന പ്രതിജ്ഞ ചെയ്യണോ? എന്റെ നാവുകൊണ്ടൊരു മനുഷ്യനെ വേദനിപ്പിക്കൂല്ല. മുസ്ലിമെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ല. എന്റെ വാക്കുകൊണ്ട്, എന്റെ സംസാരം കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ശൈലി എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഈ റമദാനിൽ തീർച്ചയായും ഒരു കാരണവശാലും മറ്റൊരുത്തിനെ വേദനിപ്പിക്കുന്ന വാക്ക് അസഭ്യം ഞാൻ പറയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാൻ നമുക്ക് കഴിയണം. ഹബീബായ നിബിധങ്ങളും പഠിപ്പിച്ചില്ലേ, എത്രയെത്ര നോമ്പുകാരാണ്, അവർ പകലും മുഴുവൻ പട്ടിണി കിടക്കുന്നു. പക്ഷേ അള്ളാഹുവിന് അവരുടെ നോമ്പ് വേണ്ട. അവര് പട്ടിണി കിടക്കുന്നതിൽ അള്ളാഹുവിന് താല്പര്യമില്ല. എന്റെ കാരണോ, അവരുടെ നാവിനെ സൂക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവയവങ്ങളെ ഹറാമിൽ നിന്ന് മാറ്റി നിർത്താൻ അവർക്ക് കഴിയുന്നില്ല. പിന്നെ കേവലം ഒരു പട്ടിണി കിടന്നത് കൊണ്ട് മാത്രം എന്ത് നേട്ടമാണ്? അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഉണർത്തുന്നത്, മുഅ്മിനീങ്ങളെ, റമദാനിനെ വരവേൽക്കാൻ പോകുന്ന നമ്മൾ ഇന്ന് തൊട്ട് സ്വീകരിക്കേണ്ട ശൈലി, വീട് വൈറ്റവാശ ചെയ്യുന്ന അവസരത്തിൽ നാം ചെയ്യാറുള്ളത് എന്താണ്? ആദ്യമായി ആ വീട്ടിൽ അള്ളിപ്പിടിച്ച ചളികൾ, ഇതുപോലെ മാലിന്യങ്ങൾ നാം തുടച്ചു നീക്കാറുണ്ട്, വടിച്ചു നീക്കാറുണ്ട്. അതിനുശേഷമാണ് നാം അത് വൈറ്റുവാഷ് ചെയ്യുക. എന്നതുപോലെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കൽബിലുള്ള വേണ്ടാത്ത ചിന്തകളെ മാറ്റാൻ നമുക്ക് കഴിയണം. വേണ്ടാത്ത ചിന്തകളെയും വേണ്ടാത്ത തെറ്റിദ്ധാരണകളെയും അരുതാത്ത പ്രവർത്തനങ്ങളെയും എല്ലാം മാറ്റി നിർത്തിയതിന് ശേഷം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ കഴിയണം. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഇബാദത്തും അരുതായ്മകളിൽ നിന്ന് അകന്നു നിൽക്കലാണ്, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. ഹബീബായ നിബിധങ്ങൾ പഠിപ്പിച്ച ഹദീസും അങ്ങനെയല്ലേ? അബൂ ഹുറൈറ തങ്ങൾ അടുത്തു വിളിച്ച് അവിടുത്തെ കൈപിടിച്ച് സദസ്സിലേക്ക് ഒരു ചോദ്യമിട്ടു. ഞാനിവിടെ വെച്ച് അഞ്ചു കാര്യം പറയാൻ പോകുന്നു, ആരാണത് ഏറ്റെടുക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ബാക്കിയുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യുക. സദസ്സിൽ നിന്നൊരാളും ജവാബ് പറഞ്ഞില്ല. കാരണം വാഗ്ദാനം ചെയ്താൽ അത് ഹബീബിനോടാണ്, ലംഘിച്ചാൽ അതിനേക്കാൾ വലിയ അപരാധമില്ല. അതുകൊണ്ട് വാക്ക് പറയാൻ കഴിയാതെ സദസ് നിശബ്ദമായി നിൽക്കുമ്പോൾ അബൂ ഹുറൈറ തങ്ങൾ അണീറ്റ് നബിയെ, തങ്ങൾ പറഞ്ഞോളൂ, ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, ഞാനത് പ്രാവർത്തികമാക്കാം, ബാക്കിയുള്ളവർക്ക് ആ വിഷയം എത്തിച്ചു കൊടുക്കാം. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ അബൂ ഹുറൈറ തങ്ങൾ അടുത്തു വിളിച്ചു. അടുത്തു വിളിച്ചതിന് ശേഷം അവിടുത്തെ കൈപിടിച്ച് എണ്ണാൻ തുടങ്ങി. എന്നിട്ട് ഒന്നാമത് പറഞ്ഞ വിഷയം, ഇത്തഖ മഹാരിം തകുന്നബദ നാസ്. മുനേ അബൂ ഹുറൈറ,
ഹറാമുകളെ സൂക്ഷിക്കാൻ കഴിയണം. എന്നാൽ നീ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഇബാദത്തുകാരനാണ്, നീയാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ആബിദ്. കണ്ടോ മുഅ്മിനീങ്ങളെ, ഈ വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ നിൽക്കുന്ന നിങ്ങളോട് ഖുർആൻ പറഞ്ഞു, നോമ്പിന്റെ റിസൾട്ട് തഖ്വയാണ്. തഖ്വ എന്നാൽ മൂന്ന് സ്റ്റെപ്പുകളുണ്ട് തഖ്വക്ക്. അതിൽ ഏറ്റവും മടിയിലെത്തേത് അലയല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഉന്നതമായ ദർജയല്ല, ഏറ്റവും താഴേക്കിടയിലുള്ളത് ഇംതിസാലു അവാമിരില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കലാണ്. വജിത്തിനാഹി, റബ്ബ് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ്. ഉമ്മമാരെ സാന്ദർഭികമായി ഞാൻ ഉണർത്തുന്നു, നമസ്കാരം അള്ളാഹുവിന്റെ കൽപ്പനയാണ്. മുഅ്മിനാണോ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിച്ചാൽ രണ്ടാമത് ഖുർആൻ അവന് പറഞ്ഞ വിശേഷണോ കൃത്യമായും നിത്യമായും നിസ്കരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഉണർത്തട്ടെ, വിശുദ്ധ റമദാനല്ലേ ഹാജരാവാൻ പോകുന്നത്. ഇന്ന് തൊട്ട് നമ്മുടെ ജീവിതത്തിൽ നിസ്കാരത്തിനൊരു കൃത്യത വേണോ? നിസ്കാരത്തിനൊരു കൃത്യത വേണോ? നിത്യമായും കൃത്യമായും നിസ്കരിക്കുന്ന ശൈലി വേണോ? ളുഹറും അസറും ഒരുമിച്ച് നിസ്കരിക്കാം, മഗ്രിബും ഇശാഉം ഒരുമിച്ച് നിസ്കരിക്കാം എന്ന ശൈലിയിൽ നിന്ന് മാറി പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങിയാൽ ഉടനെ തന്നെ കവലകളിൽ കഥ പറഞ്ഞിരിക്കാതെ അല്ലെങ്കിൽ വീട്ടുവേലകളിൽ മുഴുകാതെ ഇതെല്ലാം ചെയ്യാനുള്ള ആഫിയത്ത് തന്ന റബ്ബിന്റെ മുമ്പിൽ ഞാനൊരു നാല് റക്അത്ത് നിസ്കരിക്കട്ടെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. എന്റെ വീടോ എന്റെ പറമ്പോ എന്റെ മക്കളോ എന്റെ ബിസിനസ്സോ എന്റെ അധികാരമോ ഇതര പ്രവർത്തനങ്ങളോ ഇതൊന്നുമല്ല വലുത്, മറിച്ച് രാജാവായ റബ്ബാണ്. റബ്ബിന്റെ വിളിയാളമാണ് പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് വേഗം നിസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ശൈലി വേണോ? മിനിങ്ങളെ, നിസ്കാരം കലാഅക്കുക എന്നുള്ളത് അത് കബായിറിൽ പെട്ടതാണ്, വൻദോഷങ്ങളിൽ പെട്ടതാണ്, തൗബ കൊണ്ടല്ലാതെ പൊറുക്കപ്പെടാത്ത പാപമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് സാന്ദർഭികമായി ഞാൻ ഉണർത്തട്ടെ, റമദാന് കൊണ്ട് രാജാവായ റബ്ബ് ലക്ഷ്യം വെച്ചതും അല്ലാഹു മുന്നിൽ വെച്ച റിസൾട്ടും തഖ്വയാണ്, മുത്തഖിയായി മാറലാണ്. മുത്തഖിയായി മാറുന്നതിന്റെ ഏറ്റവും മടിയിലത്തെ സ്റ്റെപ്പ് അല്ലാഹുവിന്റെ അനുസരണകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുക, അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ. അതുകൊണ്ട് വിനയത്തോടുകൂടെ ഉണർത്തുന്നു, ഈ റമദാന് ഹാജരായാൽ എന്റെ നാമുകൊണ്ട് ഞാൻ കളവ് പറയില്ല, എന്റെ കൈകൊണ്ട് ഞാൻ ഹറാമ് കഴിക്കില്ല, എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഹറാമ് കാണില്ല, എന്റെ കാതുകൊണ്ട് ഞാൻ ഹറാമ് കേൾക്കില്ല. ഈ വിധത്തിൽ ഹറാമുകളിൽ നിന്നൊന്ന് വിട്ടുനിന്നതിന് ശേഷം പിന്നീട് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ കഴിഞ്ഞാൽ അറിയുമോ നിങ്ങൾക്ക് ഖുർആൻ പറഞ്ഞത് തെറ്റെന്തെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത മാലാഖമാരില്ലേ? അല്ലാഹുവിന്റെ മാലാഖമാർ, ആ മാലാഖമാരെക്കാൾ പറന്നുയരാൻ രാജാവായ റബ്ബ് മനുഷ്യന് നൽകിയിട്ടുണ്ട്, കഴിവ് നൽകിയിട്ടുണ്ട്. എന്തേ കാരണോ? മനുഷ്യന് വികാരങ്ങളുണ്ട്, വിവേകവും വിവേകവും ഉണ്ട്. മാലാഖമാർക്ക് വികാരമില്ല, വിവേകമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വികാരവും വിവേകവും ഒരുമിച്ച് പടക്കപ്പെട്ട മനുഷ്യൻ തന്റെ വിവേകശക്തി ഉപയോഗിച്ച് വികാരങ്ങൾ അടിച്ചമർത്തി ശരീരം മിച്ചിക്കുന്ന വിഷയങ്ങളെ തളർത്തിക്കിടത്തി അള്ളാഹുവിന്റെ റൂട്ടിലൂടെ ചലിപ്പിച്ചാൽ പിന്നെ എന്തൊരാനന്ദമാണ്, ഇബാദത്തിൽ എന്തൊരു ലഹരിയാണ്, നിഖറിന് എന്തൊരു മാധുര്യമാണ്,
അറിയുമോ മുഅ്മിനീങ്ങളെ, സാന്ദർഭികമായി ഞാൻ ഉണർത്തട്ടെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുഹൈറ തങ്ങൾ അല്ലാഹുവെ സ്വർഗീയ ലോകത്ത് വെച്ച് കാണാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ വേണ്ടി ചെന്നു അത്തയ്യത്തുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ ചെന്നു. വഹുവ യുസല്ലി തഹ്ത ശജറാ, ഞാൻ ചെന്നു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഒരു മരത്തിന്റെ താഴ്ഭാഗത്ത് നിന്ന് നിസ്കരിക്കുകയാണ്. നമസ്കാരത്തിലാണ് ഹബീബായ നബി തങ്ങൾ. എന്നിട്ടോ അബ്ദുല്ലാഹി ഇബ്നു സുഹൈറ് തങ്ങൾ പറയുന്നു, വയബ്കി, തങ്ങളെ നിസ്കാരത്തിലാണ്, മാത്രമല്ല നിസ്കാരത്തിൽ അവിടുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലി ജൗഫിഹി അസീസും കസീസിൽ മിർജൽ, അവിടുത്തെ ഉള്ളിൽ നിന്ന് ഹൃദയഭാഗത്ത് നിന്ന് അടുപ്പിന് മുകളിൽ വെച്ച ചട്ടിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരിച്ചിൽ ശബ്ദം പോലോ തേങ്ങി തേങ്ങി കരയുന്ന ശബ്ദം ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ടേ. കണ്ടോ മിനിങ്ങളെ, ഹറാമുകളിൽ നിന്നൊന്ന് വിട്ടുനിന്ന് ഇബാദത്തിന്റെ ലോകത്തേക്കൊന്ന് കാലുവെച്ചാൽ ഉമ്മ ബാപ്പ ചെറുപ്പക്കാരാ, ഒരു ഫേസ്ബുക്കും വാട്സപ്പും ഇന്റർനെറ്റും യൂട്യൂബും അതിന്റെ ലഹരി നൽകില്ല. ഒരന്യ പുരുഷനുമായുള്ള ബന്ധവും സംസാരവും കേൾവിയും അവനോടുള്ള കുശലം പറച്ചിലും ഒന്നും ഈ വിവാദത്തിന്റെ നൂറിലൊരു ഭാഗത്തേക്ക് പോലും എത്തില്ല. കാരണം ഇതാരോടാണ് മുനാജാത്ത് നടത്തുന്നത്, ആരുമായിട്ടാ സംസാരിക്കുന്നത്? വെള്ളവും വായുവും വെളിച്ചവും അല്ല അല്ല. ജീവിക്കാൻ ആവശ്യമായ സകല അനുഗ്രഹങ്ങളും നമ്മുടെ മേനിയും പ്രൗഢിയും ഭത്രാസമൊന്നും കണക്കാക്കാതെ നൽകിക്കൊണ്ടിരിക്കുന്ന രാജാവായ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവനോട് സംസാരിക്കുമ്പോൾ ഉള്ള ലഹരി, ആ ലഹരിക്ക് മറ്റൊന്നും പകരം നിൽക്കില്ല. ഇവിടെ വേറൊന്നും പകരം നിൽക്കില്ല. കാരണം ആരായിട്ടാ സംസാരിക്കുന്നത്? രാജാവായ റബ്ബിനോടാണ്, സൃഷ്ടാവായ ഉടമസ്ഥനോടാണ്. പക്ഷേ ആ ലഹരി ലഭിക്കണമെങ്കിൽ മുഅ്മിനീങ്ങളെ, ആദ്യം നാം നമ്മെ തന്നെ ഒന്ന് സംസ്കരിക്കേണ്ടതുണ്ട്. ഹൃദയം ഒന്ന് സ്ഫുടം ചെയ്യേണ്ടതുണ്ട്. സ്ഫുടം ചെയ്ത ഹൃദയത്തിന്റെ ഉടമകളായി മാറിയാൽ പിന്നെ ഇബാദത്തുകൾ എടുക്കുമ്പോൾ, ഇബാദത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കൽബിൽ ഇതര ചിന്തകൾ വരില്ല. ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ശൈലി ഉണ്ടായാൽ വിശിഷ്യ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇമാമിയങ്ങൾ പഠിപ്പിച്ചതായി കാണാൻ കഴിയും. ഇബാദത്തുകൾക്ക് ലദ്ദത്ത് വേണോ? ഇബാദത്തുകൾക്ക് മാധുര്യം വേണോ? ഇബാദത്തുകളിൽ ഹരം വേണോ? കണ്ണിനെ സൂക്ഷിക്കണേ മുനേ, കണ്ണിനെ സൂക്ഷിച്ചാൽ ഇബാദത്തിൽ വലിയ ലദ്ദത്തുണ്ടാവും, ഇബാദത്തുകളിൽ വലിയ ഹരം ലഭിക്കും. പറഞ്ഞത് ഞാനല്ല, മഹാന്മാരായ ആരിഫീങ്ങളാണ്, ഔലിയാക്കളാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് റമദാനിന്റെ മുന്നൊരുക്ക പ്രഭാഷണത്തിന്റെ ഭാഗമായി വിനയത്തോടുകൂടെ ഉണർത്തട്ടെ. ഉമ്മമാരെ, സഹോദരിമാരെ, ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരെ, ഒരു പക്ഷേ അല്ലാഹു നമുക്ക് നൽകുന്ന അവസാനത്തെ അവസരമായിരിക്കും രണ്ടു ദിവസം കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന റമദാൻ. ഇനി ഒരു പക്ഷേ മറ്റൊരു റമദാനിനെ വരവേൽക്കാൻ നമുക്ക് നാഥൻ തൗഫീഖ് തന്നുകൊള്ളണമെന്നില്ല. എത്ര വാർത്തകളാണ് നമ്മൾ വായിക്കുന്നത്, എത്ര അനുഭവങ്ങളാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. ഇന്ന് നമ്മളെല്ലാം കാണുന്നു, നിരൂപണം നടത്തുന്നു. നാളെ നമ്മെ കാണുന്നു, മറ്റുള്ളവർ നിരൂപണം നടത്തുന്നു. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ കാഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അതുകൊണ്ട് അവസാനത്തെ അവസരമാവാം ഈ വിശുദ്ധ റമദാൻ. സാന്ദർഭികമായി ഞാൻ ഉണർത്തട്ടെ മുഅ്മിനീങ്ങളെ, അരുതായ്മകളിൽ നിന്ന് വിട്ടുനിന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ഏറ്റവും വലിയ മുസീബത്തായ സ്മാർട്ട് ഫോണുകൾ, എന്തെല്ലാം കിട്ടിയതെല്ലാം വാരി വലിച്ച് അങ്ങുമിങ്ങും ഷെയർ ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. റമദാനൊന്ന് വന്നാൽ ദയവ് ചെയ്ത് ഇതിന്റെ ഉപയോഗമൊന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ്.
ഞാൻ സാന്ദർഭികമായി പറയട്ടെ. ഹബീബായ നബിതങ്ങളോട് ഒരു സ്വഹാബി ചോദിച്ചു, നബിയേ ഈമാനുള്ള മുഅ്മിൻ വ്യഭിചരിക്കുമോ? നബിയേ റസൂൽ പറഞ്ഞു, ചിലപ്പോൾ വ്യഭിചാരം സംഭവിച്ചു പോയേക്കാം, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമെങ്കിലും സംഭവിച്ചു പോയേക്കാം. ചോദിച്ചു, നബിയേ ഈമാനുള്ള മുഅ്മിൻ കള്ളുകുടിക്കുമോ? നബിയേ ചിലപ്പോൾ കൂട്ടുകെട്ടിലെ പെട്ടു കുടിച്ചു പോയേക്കാം, ലഹരി ഉപയോഗിച്ചെന്നു വന്നേക്കാം. ചോദിച്ചു, നബിയേ ഈമാനുള്ള മുഅ്മിൻ കളവ് പറയുമോ? നബിയേ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഉള്ളിൽ ഒരല്പം ഈമാനുണ്ടെങ്കിൽ മുഅ്മിനായ മനുഷ്യൻ കളവിന് കൂട്ടു നിൽക്കില്ല. ഓ മുഅ്മിനികളെ, നമ്മുടെ കയ്യിൽ കിട്ടിയ സന്ദേശങ്ങൾ 100% ശരിയാണെങ്കിൽ തന്നെ അത് ഷെയർ ചെയ്യേണ്ട ബാധ്യത നമുക്കില്ല, അത് ഷെയർ ചെയ്യേണ്ട ഒരു കീർത്തന നമുക്കില്ല. നേരെ മറിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു സന്ദേശം അത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയുന്നതിന്റെ മുമ്പ് നീ നിന്റെ കൈവിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ ഒരൊറ്റ നിമിഷം വേണ്ട, ലോകത്തിന്റെ നാനാദിക്കിലും തെറ്റായൊരു സന്ദേശം നീ കാരണം സ്പ്രെഡ് ചെയ്യപ്പെടുകയാണ്. നിനക്ക് പിൻവലിക്കാൻ പോലും കഴിയാത്ത വിധം ആ കിട്ടിയ സന്ദേശം ഉടനെ തന്നെ മറ്റൊരാൾ സ്പ്രെഡ് ചെയ്താൽ, മറ്റൊരാൾ ഷെയർ ചെയ്താൽ. ഹബീബായ നിബിധങ്ങൾ പഠിപ്പിച്ച ഹദീസിലേ ലോകത്ത് നടക്കുന്ന മുഴുവൻ കൊലപാതകങ്ങളുടെയും അന്യായമായ കൊലക്കുറ്റങ്ങളുടെയും ശിക്ഷയിൽ നിന്നൊരംശം ഹാബീലിലേക്ക് മടങ്ങുന്നുണ്ട്. എന്റെ കാരണോ ഹാബീലാണ് ഹാബീലിനെ കൊന്ന് ലോകത്താദ്യമായി കൊലക്കുറ്റം കാണിച്ചു കൊടുത്തത്, തെറ്റിന് കൂട്ടുനിന്നത്, മാതൃകയായത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം കാരണം ഒരു തെറ്റ് ഷെയർ ചെയ്യാൽ അത് മറ്റൊരാൾ ഏറ്റുപിടിച്ചാൽ ആരൊക്കെ പിന്നീട് ആ വിഷയം ഏറ്റെടുക്കുന്നുണ്ടോ നിന്നിലേക്കെല്ലാം അതിന്റെ എല്ലാം ഒരു ഭാഗം നിന്റെ അക്കൗണ്ടിലേക്ക് മടങ്ങുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഏത് സന്ദേശമാവട്ടെ 100% ശരിയാണെങ്കിൽ പോലും ഷെയർ ചെയ്യാൻ, അത് വ്യാപിപ്പിക്കാൻ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മളോട് കൽപ്പനയില്ല. അതുകൊണ്ട് തന്നെ സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്, കയ്യിലുള്ള സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം ഒന്ന് നിയന്ത്രിക്കണേ. ഉമ്മമാരെ, സഹോദരിമാരെ, വിശിഷ്യ എന്റെ ചെറുപ്പക്കാരെ, മറ്റൊന്ന് വിനയത്തോടുകൂടെ ഉണർത്തുകയാണ്, നമ്മുടെ മൊബൈൽ ഫോൺ അള്ളാഹുവിന്റെ കലാമിന്റെ അരിക കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന വിധത്തിലാണോ, ഈ ഫോണ് കൊണ്ട് പള്ളിയിലേക്ക് കയറാൻ പറ്റുന്ന വിധത്തിലാണോ, ഈ ഫോണ് കൊണ്ടൊരു ദീനീ വിജ്ഞാന സദസ്സിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്ന വിധത്തിലാണോ ഇതിന്റെ ഗാലറി ഓപ്പൺ ചെയ്താൽ ലക്ഷങ്ങളുടെ ആസ്തി ഉണ്ടായിട്ടും നാണം മറക്കാൻ ഒരു ഒരു കഷ്ണം തുണി വാങ്ങാൻ മടിക്കുന്ന അന്യ സ്ത്രീകളുടെ ഫോട്ടോയുണ്ടോ? ഈ ഫോട്ടോ വെച്ചിട്ടാണോ, ഈ അശ്ലീല ചിത്രം വെച്ചിട്ടാണോ മോനെ രാജാവായ റബ്ബിന്റെ ഭവനത്തിലേക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി നീ നീങ്ങുന്നത്, നീ കയറി ചെല്ലുന്നത്? നിന്റെ കയ്യിലുള്ളതൊന്ന് വൃത്തിയാക്കണേ മോനെ, ഒന്ന് സ്ഫുടം ചെയ്യണേ മോനെ. രാജാവായ റബ്ബിന് അറിയാത്തതൊന്നുമില്ലല്ലോ, കാണാത്തതൊന്നുമില്ലല്ലോ. മുഅ്മിനീങ്ങളെ, ഈ സദസ്സിലുള്ള ഒരു വ്യക്തിക്ക് ഞാനൊരു സംഖ്യ സഹായമായി കൊടുക്കുകയാണ്. എന്നാൽ ഞാൻ കൊടുത്ത ആ സഹായത്തിന്റെ സംഖ്യ കൊണ്ട് അയാൾ എനിക്കെതിരെ രംഗത്ത് വന്നാൽ, എനിക്കെതിരെ എന്നെ അമർച്ച ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ, ഞാൻ നൽകിയ സഹായം
തിരികെ മേടിക്കാനുള്ള അവകാശം എനിക്കില്ലേ? കാരണം ഞാൻ അയാൾക്ക് കൊടുത്ത 10,000 രൂപ ആ കാശ് കൊണ്ട് അയാൾ എന്നെ തന്നെ ഇല്ലായ്മ ചെയ്യാനാണ്, അല്ലെങ്കിൽ എന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ കൊടുത്ത കാശ് തിരിച്ചു മേടിക്കാൻ നാം ശ്രമിക്കുന്നത് പോലെ രാജാവായ റബ്ബ് നമുക്ക് നൽകിയ കണ്ണുകൊണ്ട്, അല്ലാഹ് നമുക്ക് നൽകിയ കേൾവി കൊണ്ട്, അല്ലാഹ് നമുക്ക് നൽകിയ ആരോഗ്യം കൊണ്ട് സദാസമയവും റബ്ബ് നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കെ അവന് പൊരുത്തമില്ലാത്ത വിധത്തിൽ ഇടപെട്ടാൽ, ഹറാമുകൾ കണ്ടാൽ, ഹറാമുകൾ കേട്ടാൽ, ഹറാമിലേക്ക് നടന്നാൽ വിശിഷ്യ 1,000 മാസത്തിനേക്കാൾ പവറുള്ള രാമുള്ള ലൈലത്തുൽ ഖദർ ലോകത്ത് ഈമാനുള്ള മുഅ്മിനീങ്ങൾ ഉണ്ടാവാൻ കാരണമായ ബദറിന്റെ രണങ്കളം നടന്ന മാസോ അല്ലാഹുവിന്റെ റഹ്മത്തും അല്ലാഹുവിന്റെ മഗ്ഫിറത്തും റിസ്ഖും മിനന്നാറും പ്രത്യേകമായി ഓഫർ ചെയ്യുന്ന ഈ വിശുദ്ധ മാസത്തിലും അല്ലാഹ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഗൗനിക്കാതെ രാജാവായ റബ്ബ് സദാസമയം വീക്ഷിച്ചു കൊണ്ടിരിക്കെ അവനെ ധിക്കരിച്ച് ജീവിച്ചാൽ, അവന് പൊരുത്തമില്ലാത്ത വിഷയത്തിൽ ഇടപെട്ടാൽ, ഉമ്മമാരെ ഒരു നിമിഷം മതി, ഒരു സെക്കൻഡ് മതി, അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹം അങ്ങ് പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീരുകയാണ്, പിന്നെ ഒരു രക്ഷയുമില്ല. വയനാട്ടിൽ നിന്നൊരു പരിപാടി കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ വെള്ളമുണ്ട ടൗണിൽ വെച്ച് പെട്ടെന്ന് ഞങ്ങളുടെ വാഹനത്തിന് മറ്റൊരു വാഹനം ക്രോസിട്ടു. ക്രോസിട്ട അവസരത്തിൽ ആരാണ് ഇങ്ങനെ പെട്ടെന്നൊരു വാഹനം ക്രോസ് ഇടുന്നത്? പുറത്തേക്ക് ഏന്തി നോക്കുമ്പോൾ എന്റെ വാഹനത്തിലുള്ള മാനന്തവാടി ടൗണിലേക്ക് ഏറെ പ്രശസ്തനായ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് ആ വാഹനം ക്രോസ് ഇട്ടതാണ്. പുറത്തേക്ക് നീട്ടി നോക്കുമ്പോൾ തൊട്ടടുത്ത വാഹനത്തിൽ നല്ല സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരി, ആ ചെറുപ്പക്കാരി പെണ്ണ് മലർന്നു കിടക്കുന്നുണ്ട്. അവളുടെ വായയിൽ നിന്ന് നൊരയും പതയും വരുന്നുണ്ട്. അവളെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പോകുന്ന അവസരത്തിൽ നേരിട്ട് ഡോക്ടറെ കാണാനുള്ള അവസരം ലഭിക്കാൻ വേണ്ടി എന്റെ വാഹനത്തിലുള്ള ഒരാളുടെ റെക്കമെന്റിന് വേണ്ടിയിട്ട് വാഹനം ക്രോസ് ഇട്ടതാണ്. ചോദിച്ചു, എന്ത് പറ്റി സഹോദരിക്ക്, എന്ത് പറ്റിയതാണ്? ഒരു കുഴപ്പമില്ലായിരുന്നു, വീട്ടില് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശരീരം അങ്ങ് തളർന്നു, ശരീരം തളർന്നു കുഴഞ്ഞു വീണു, ഇപ്പം സംസാരിക്കുന്നില്ല, വായയുടെ മുഖത്തിന്റെ ഒരു ഭാഗം ഒരു ഭാഗത്തേക്ക് കൊടിയിട്ടുണ്ട്, വായിൽ നിന്ന് വെള്ളവും നുരയും വരുന്നുണ്ട്, ജീവനുണ്ട് എന്ന് മാത്രം കണ്ടാൽ ഭീതിപ്പെടുത്തുന്ന ആരുടെയും മനസ്സ് വേദനിക്കുന്ന രംഗോ. ഓ മുഅ്മിനീങ്ങളെ, രാജാവായ റബ്ബ് നമുക്കും ഇതുപോലത്തെ പരീക്ഷണങ്ങൾ നൽകിയാൽ പിന്നെ അല്ലാഹുവിന്റെ മുമ്പിൽ, അല്ലാഹുവേ ഇനി ഞാനൊന്ന് നന്നായി കൊള്ളാം, ഇനി ഞാൻ നീ പൊരുത്തപ്പെട്ട വിധത്തിൽ ജീവിച്ചു കൊള്ളാം എന്ന് തൗബ ചെയ്താലും ഒരുപക്ഷെ അവസരങ്ങൾ ലഭിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് സാന്ദർഭികമായി ഉണർത്തട്ടെ, ഈ റമദാൻ നമ്മുടെ അവസാനത്തെ അവസരമായേക്കാം. കേവലം ഒരു മിനിറ്റിന്റെ മൂന്നിലൊരു ഭാഗം ഉണ്ട്, 20 സെക്കൻഡ് ഉണ്ട്. ഒരാൾക്കും വേണ്ടാത്ത ഡെഡ് ബോഡിയാവും മനുഷ്യനെങ്കിൽ മയ്യത്തായി മാറാൻ 20 സെക്കൻഡ് വേണ്ടു. ഉമ്മ 20 സെക്കൻഡ് വേണ്ടു. ചെറുപ്പക്കാരാ, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രക്തം അതൊന്ന് നിശ്ചലമായാൽ 20 സെക്കൻഡ് കൊണ്ട് പിന്നെ നീ മയ്യത്താണ്. നിന്റെ പേരൊരാളും പറയൂല്ല. മയ്യത്തെപ്പോഴാ എടുക്കുക? എപ്പോഴാണ് ഖബർ റെഡിയാവുക? എപ്പോഴാണ് മയ്യത്ത് നിസ്കാരോ? ആരും നിന്റെ പേര് പറയുന്ന വിധത്തിലില്ല. 20 സെക്കൻഡ് കൊണ്ട് ഒരാൾക്കും വേണ്ടാത്ത വിധത്തിൽ നിന്റെ അഡ്രസ് മാറുമെങ്കിൽ മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, വിശിഷ്യ എന്റെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, രാജാവായ റബ്ബ് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അവസരങ്ങൾ കണക്കിലെടുത്ത് ഈ വിശുദ്ധ റമദാനിൽ ഖുർആൻ പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണോ, എന്റെ നടപടികളിൽ ഒരു മാറ്റം വേണോ എന്ന്
ചിന്തിച്ച് മുത്തഖിയായി മാറാനുള്ള എല്ലാവിധ പരിശീലനവും ഇപ്പോൾ തന്നെ നാം ആരംഭിക്കേണ്ടതുണ്ട്. റമദാന് വരട്ടെ, എന്നിട്ട് ജമാഅത്തിന് പോവാം. റമദാന് വരട്ടെ, എന്നിട്ട് ഖത്മ തുടങ്ങാം. റമദാന് വരട്ടെ, എന്നിട്ട് സദഖ ചെയ്യാം. ചിന്തിക്കല്ല ഉമ്മ, കാത്തിരിക്കല്ല പപ്പ. പള്ളി മിഹ്റാബിൽ വെള്ളിയാഴ്ച ദിവസം ഖുതുബക്ക് വേണ്ടി മിമ്പറിൽ കയറുന്ന അവസരത്തിൽ ഇടനെഞ്ചിൽ നിന്ന് വേദന വന്ന് മരണപ്പെട്ട രംഗം വയനാട്ടിലുണ്ടായിട്ടില്ലേ? പ്രസംഗപീഠത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളുടെ ഓഡിയൻസിന്റെ മുമ്പിൽ വെച്ച് മരണത്തിന്റെ മാലാക സറായിൽ അലൈഹിസ്സലാം വന്ന് വിളിച്ചപ്പോ കൂടെ പോയ അനുഭവം പെരിങ്ങത്തൂരിൽ ഉണ്ടായിട്ടില്ലേ? മുഅ്മിനീങ്ങളെ എന്ത് ഗ്യാരണ്ടിയാണ്? അതുകൊണ്ട് റമദാനല്ലേ വരുന്നത്, ഞാൻ ഇന്ന് തൊട്ട് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരട്ടെ, ഞാനൊന്ന് നന്നാവട്ടെ. അതിന്റെ ഭാഗമായി ആദ്യമായി കൺട്രോൾ ചെയ്യേണ്ട അവയവം ഒന്ന് നാവ് തന്നെയാണ്, മറ്റൊന്ന് ഗുഹ്യഭാഗമാണ്. അറിയില്ലേ മുഅ്മിനീങ്ങളെ, ഹബീബായ നബി തങ്ങള് പറഞ്ഞൊരൊറ്റ ഹദീസ്, ആരെങ്കിലും രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള അവയവം, അതായത് നാവിനെ കുറിച്ച് രണ്ട് തുടകൾക്കിടയിലുള്ള അവയവം, അതായത് ഗുഹ്യഭാഗത്ത് കുറിച്ച് ഈ രണ്ട് അവയവത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും എനിക്ക് വാക്ക് തന്നാൽ, എന്റെ മുമ്പിൽ വാക്ക് പറഞ്ഞാൽ അവന് സ്വർഗം ഞാൻ കൊടുത്തുകൊള്ളാം. ഞാൻ അവന് വാക്ക് നൽകുകയാണ്, ഞാനവന് സ്വർഗം കൊടുത്തോളാം. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ആദ്യമായി ഉണർത്തുന്നു, റമദാൻ മുന്നിലെത്തി നിൽക്കുന്ന അവസരത്തിൽ നിയന്ത്രണം വെക്കേണ്ടത് ആദ്യമായി നാവിനാണ്. ആദ്യമായി കെട്ടിവെക്കേണ്ടത് നാവിനെയാണ്. അറിയില്ലേ മഹാനായ മുഅദ്ദ തങ്ങൾ, അള്ളാഹുവെ സ്വർഗത്തിൽ വെച്ച് കാണാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ഹബീബായ നബി തങ്ങളോട് ചോദിച്ചില്ലേ, അഖ്ബിർനീ ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്ന വയുബാഇദുനീ മിനന്നാർ? ഹബീബായ നബിയെ, തങ്ങൾ എനിക്കൊരു കാര്യം പറഞ്ഞു തരുമോ? ഞാൻ ആ കാര്യം ചെയ്യുകയാണ് എങ്കിൽ എനിക്ക് സ്വർഗമുണ്ട്, ഞാൻ ആ കാര്യം ചെയ്യുകയാണ് എങ്കിൽ നരകം പിന്നെ തൊട്ട് അകലുന്നതാണ്. നരകം മകന്നു പോകുന്ന സ്വർഗം പിന്നിലെ കടുക്കുന്നൊരു കാര്യം തങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ ചോദ്യകർത്താവിനെ പ്രശംസിച്ചു, ലഖദ് സഅൽതന്നം ദിന്നലീം, വല്ലാത്തൊരു ചോദ്യം തന്നെ. സ്വർഗം വേണോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും വേണോ, അങ്ങനെയുള്ളൊരു കർമ്മം എനിക്ക് പറഞ്ഞു തരുമോ നബി എന്ന് ചോദിച്ചപ്പോൾ, ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിബിധങ്ങൾ അതാ എണ്ണി തുടങ്ങി. ഇസ്ലാമിന്റെ അഞ്ചു സ്തംഭങ്ങൾ, മുനേ ഷഹാദത്ത് കലിമ, നിസ്കാരം കൃത്യമായി നിത്യമായി നിർവഹിക്കുക, റമദാനിൽ നോമ്പെടുക്കുക, കഴിവുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കുക, തടിയാലും മുതലാലും വഴിയാലും കഴിവായാൽ ഹജ്ജ് ചെയ്യുക, കഅബാലയം കരുതി പോവുക. ഇസ്ലാം കാര്യങ്ങൾ അഞ്ചും പറഞ്ഞതിന് ശേഷം ഹബീബായ നിബിധങ്ങൾ പ്രധാനപ്പെട്ട അമലുകളുടെ പ്രതിഫലം പഠിപ്പിച്ച് തിരിച്ചു മുആദ് എന്നവരോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു, ഓ മുആദ്, ഞാൻ നിന്റെ മുമ്പിൽ പഠിപ്പിച്ച സകല വിഷയങ്ങളില്ലേ, ഈ വിഷയങ്ങളെല്ലാം ഇടതടവില്ലാതെ മുറതറ്റാതെ കൃത്യമായി നീ അനുവർത്തിച്ചാലും ആഹ്റത്തിൽ വരുമ്പോൾ നിന്റെ നന്മയുടെ ഏട്ടിൽ ഈ അമലുകൾ വേണോ, നിന്റെ സുഹൃതങ്ങൾ ബാക്കി വേണോ, ഈ പറഞ്ഞ എല്ലാ നന്മകളെയും ഉറപ്പിച്ച് നിർത്തുന്ന ഒരു കാര്യം നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ മുആദ്? മുആദ് തങ്ങളുടെ മറുപടി ബലായ റസൂലുള്ളാ, തങ്ങൾ പറഞ്ഞു തരണം നബിയേ.
തങ്ങൾ പഠിപ്പിച്ചു തരണം നബിയെ. ഫഹദ ബിലിസാനിഹി, ഹബീബായ നബി തങ്ങൾ അവിടുത്തെ നാവങ്ങ് പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, കുഫാലിക ഹദായ മുആദ്, മുനേ മുആദേ, ഈ അവയവത്തെ കെട്ടിവെക്കണേ മുനേ, ഈ അവയവത്തെ തടയേണ്ട വിധം തടയണേ മുനേ. ർക്ക് വല്ലാത്ത അത്ഭുതമായി പോയി. തങ്ങൾ എന്താണ് ഈ പറയുന്നത് നബിയേ? ഈ ഒരു നാവിന്റെ പേര് പറഞ്ഞ് ആഹ്റത്തിന് വരുമ്പോൾ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കപ്പെടുമോ നബിയേ? നിസാരമായൊരു നാവിന്റെ പേരിൽ എന്തേക്കുന്നു നബിയേ? ഉടനെ തന്നെ നബി തങ്ങളുടെ മറുപടി, മുആദ്, നിങ്ങൾക്ക് എന്തറിയാം മുആദ്? അവലായ കുമ്മന്നാസന്നാറ ഇല്ലാ ഹസായിദ് വൽസുനതിഹിം, ജനങ്ങളെ മുഖം കുത്തി നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ കാരണമായ തെറ്റുകൾ അവരുടെ നാവുകൾ കൊയ്തെടുത്തതല്ലാതെ മറ്റെന്താണ് മുആദ്? നരകത്തിലെ കാളുകളെ മുഖം കുത്തി വലിച്ചു കൊണ്ടുപോവാൻ കാരണമായ ഭൂരിഭാഗം ഹേതുവും നാവുകൊണ്ടുണ്ടായ തെറ്റുകളാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ചെറുപ്പക്കാരെ, നമ്മുടെ നാവുകൊണ്ട് നാട്ടില് ഫസാദ് ഉണ്ടാവാൻ പാടില്ല, കുടുംബത്തില് ഫസാദ് ഉണ്ടാവാൻ പാടില്ല, കൂട്ടായ്മക്ക് പിണക്ക ഇണ വിള്ളൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഈ റമദാൻ വരുമ്പോൾ ആദ്യമായി നാം കെട്ടിവെക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ്. രണ്ടാമത്തതോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യഭാഗത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ എനിക്ക് ഗ്യാരണ്ടി തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം. സാന്ദർഭികമായി പറയട്ടെ മുഅ്മിനീങ്ങളെ, ഖുർആൻ പറഞ്ഞത് നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറഞ്ഞത്. ഫലാ തഖ്റബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യല്ല. വ്യഭിചാരത്തിലേക്കുള്ള മുന്നൊരുക്കമാണ് അന്യ സ്ത്രീകളെ കാണല്, അവരുമായി സംസാരിക്കല്, സ്മാർട്ട് ഫോണുകളിൽ അന്യ സ്ത്രീകളുടെ ചിത്രം കൊണ്ടു നടക്കല്, യൂട്യൂബിൽ നിന്ന് അശ്ലീല ഗാനങ്ങളും ചിത്രങ്ങളും കാണല്, അന്യ സ്ത്രീകൾക്കുള്ള മെസ്സേജ് അയക്കല്, അവരുമായി സംസാരിക്കല്. ഓ മുഅ്മിനീങ്ങളെ, കാണല് കണ്ണിന്റെ വ്യഭിചാരമാണ്, കേൾക്കല് കാതിന്റെ വ്യഭിചാരമാണ്, നടത്തം കാലിന്റെ വ്യഭിചാരമാണ്, പിടുത്തം കയ്യിന്റെ വ്യഭിചാരമാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാന് ഞാനൊരിക്കലും വ്യഭിചാരത്തിനോടടുക്കുന്ന ഒരു നടപടിയും എന്നിൽ നിന്നുണ്ടാവുകയില്ല. ഹറാം മനസ്സിൽ തോന്നുന്ന വിധത്തിൽ ഒരു തെറ്റിനും ഞാൻ കൂട്ടുനിൽക്കില്ല. മാറാൻ നമുക്ക് കഴിയണം ചെറുപ്പക്കാര, തിരുത്താൻ നമുക്ക് കഴിയണം സഹോദരി. ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്, നിന്റെ ആരോഗ്യവും നിന്റെ വീടും നിന്റെ പത്രാസും, പാപ്പ ഉറങ്ങി, ഉമ്മ ഉറങ്ങി, ഇക്കാക്കമാരുറങ്ങി, ഭർത്താവ് വിദേശത്താണ്, നീ മനസ്സിലാക്കി ഒരാളും അറിയുന്നില്ല. ഇനി നീ നിന്റെ മായാരോഗത്തേക്ക് പുറപ്പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് അന്യരുത്തിന് മെസ്സേജ് അയക്കുന്നുവെങ്കിൽ, അന്യരുത്തിനുമായി ചാറ്റ് ചെയ്യുന്നുവെങ്കിൽ, ഭർത്താവ് അറിയുന്നില്ലെങ്കിലും ഉമ്മയും ഉപ്പയും അറിയുന്നില്ലെങ്കിലും, നൊന്തുവറ്റ നിന്റെ മക്കളെ നീ വഞ്ചിക്കുന്നുവെങ്കിലും, മോളെ രാജാവായ റബ്ബ് കാണുന്നുണ്ട് കേട്ടോ, അല്ലാഹു അറിയുന്നുണ്ട് കേട്ടോ. മലപ്പുറം ജില്ലയിലല്ലേ മണ്ണാറക്കാട് ഭാഗത്തുള്ള ചെറുപ്പക്കാരൻ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ പരിചയപ്പെട്ട ഒരന്യ സ്ത്രീയുമായി ബന്ധം സ്ഥാപിച്ച് അവളുമായി വ്യഭിചാരത്തിലിരിക്കുമ്പോൾ മരണപ്പെട്ട രംഗം നമ്മൾ വായിച്ചതല്ലേ? ആളുകൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഈ പെണ്ണ് അതിസാഹസികമായി ഈ അന്യപുരുഷന്റെ ശരീരം വലിച്ചു കൊണ്ടുപോയി വിറകുപുരക്ക് കീഴിൽ കുഴിയെടുത്ത് കുഴിച്ചു മൂടിയെങ്കിലും രാജാവായ റബ്ബ് പുറത്തു കൊണ്ടുവന്നില്ലേ മോളേ?
അല്ലാഹുവിന് ഹറാം ചെയ്യുന്ന അവസരത്തിൽ രാജാവായ റബ്ബിനെ ധിക്കരിച്ച് നീ നിന്റെ സ്വപ്ന ലോകത്ത് അന്യ സ്ത്രീയുമായി സംസാരിക്കുന്ന അവസരത്തിൽ അന്യ പുരുഷനുമായി സംസാരിക്കുന്ന അവസരത്തിൽ റബ്ബ് നിന്നെ പിൻവലിച്ചാൽ അല്ലാഹ് നിന്നെ മടക്കി വിളിച്ചാൽ കഴിഞ്ഞില്ലേ മോളെ, മരണം ജീവിതത്തിന്റെ ഒടുക്കമല്ല കേട്ടോ, അത് ജീവിതത്തിന്റെ തുടക്കമാണ്. ഖുർആൻ പറഞ്ഞതും അങ്ങനെയല്ലേ, ഫകശഫന അൻക ഗിത്താക ഫബസറുക അൽയൗമ ഹദീദ്, മരണം ഹാജരാകുന്ന അവസരത്തിൽ നിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയാണെന്ന് നീ വിചാരിച്ചോ? അല്ല അല്ല, നിന്റെ കണ്ണിന്റെ മൂടി നാം അങ്ങെടുത്ത് കളഞ്ഞു. ഫബസറു കല്ലോ മഹദീദ്, ഇപ്പം നിന്റെ കണ്ണിന് നല്ല മൂർച്ചയുണ്ട്. നീ കാണാത്ത മാലാകമാരെ കാണുന്നുണ്ട്, ഇന്നേവരെ നീ കേട്ടിരുന്ന സ്വർഗം നീ കാണുന്നുണ്ട്, ഇന്നേവരെ നീ ഭീതിയോടെ കേട്ടിരുന്ന നരകം നിന്റെ മുമ്പിൽ കാണുന്നുണ്ട്. കണ്ണിന്റെ മൂർച്ച കൂടുകയാണ്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുമ്പോൾ അതും പുണ്യമുള്ള പവിത്രമായ റമദാനിലാണെങ്കിൽ അല്ലാഹ് നമ്മക്കാക്കുമാറാവട്ടെ. ആധുനിക ലോകത്തെ ഏറ്റവും വലിയ മുസീബത്ത് ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കണോ? വീണ്ടും നിബിധങ്ങൾ പറഞ്ഞു, സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിക്കണേ, അന്യ സ്ത്രീകൾ അഴിഞ്ഞേടുന്ന ലോകമാണ്. അന്യപുരുഷന്മാരെ ആകർഷിക്കുന്ന വിധത്തിൽ വസ്ത്രധാരണം നടത്തുന്ന ലോകമാണ്. ഓ സഹോദരിമാരെ, രാജാവായ റബ്ബിന് പൊരുത്തമില്ലാത്ത വിധത്തിൽ നിങ്ങളുടെ ശരീരത്തിന്റെ അഴക് പ്രകടിപ്പിച്ച് അന്യരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ആകർഷിക്കുന്ന വിധത്തിൽ രംഗത്തിറങ്ങിയാൽ, നിരത്തിലിറങ്ങിയാൽ അല്ലാഹ് പൊരുത്തപ്പെടൂല്ല കേട്ടോ. ഹബീബായ നിബിധങ്ങളും പൊരുത്തപ്പെടൂല്ല കേട്ടോ. അതും വിശുദ്ധ റമദാന് ഹാജരായതിന് ശേഷം പുണ്യമുള്ള ഒടുവിലത്തെ പത്തിൽ ഷോപ്പിങ്ങിന്റെ പേര് പറഞ്ഞ് മോളെ കവലകളിൽ കറക്കറങ്ങി നടക്കല്ല. അല്ലാഹുവിന്റെ ദീനിനെ കരിവാരി തേക്കുന്ന വിധത്തിൽ അങ്ങാടികളിൽ ഇറങ്ങി ഒരു ചുറ്റല്ല. സമയം രണ്ടാഴ്ച മുമ്പ് വയനാട്ടിൽ ഒരു സ്ഥലത്ത് പോയി മടങ്ങുന്ന അവസരത്തിൽ എന്റെ ബന്ധു കൂടെയായ ഒരു ഉസ്താദിനെ കാണാൻ വേണ്ടി ചെന്നു. ചെന്ന അവസരത്തിൽ അദ്ദേഹം ഒരു അനുഭവം പറയുകയാണ്. അന്ന് അദ്ദേഹം കണ്ട ആക്സിഡന്റുകൾ, നാലോളം ആക്സിഡന്റുകൾ അന്ന് അദ്ദേഹം കണ്ടു. കണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞ അതിലൊരു അനുഭവം, ഒരു ചെറുപ്പക്കാരൻ ബൈക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വെച്ചൊരു പെണ്ണ് കൈ കാണിച്ചു, ലിസ്റ്റ് ചോദിക്കുകയാണ്. ചെറുപ്പക്കാരൻ മനസ്സിലാക്കി ഒരു പെണ്ണല്ലേ, ഓൾക്കും അടിയില്ലെങ്കിൽ പിന്നെ എന്താ നമുക്ക് എന്ന് കരുതിയിട്ട് ചെറുപ്പക്കാരൻ ബൈക്ക് നിർത്തി. അവള് പിറകിൽ കയറി വാഹനം ബൈക്ക് മുന്നോട്ടെടുത്തു. ബൈക്ക് മുന്നോട്ടെടുത്ത് ഇവർ അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ബെൻഡെത്തി ഒരു വളവെത്തിയപ്പോൾ ഇവരതിവേഗം പോവുകയാണ്. മറുഭാഗത്തു നിന്ന് വരുന്ന ഒരു ലോറി ലോഡ് കയറ്റിയ വലിയ വലിയ മരങ്ങൾ ഏറ്റിയ ലോഡായി വരുന്ന ഒരു ലോറി തിരിച്ചും വരുന്നുണ്ട്. ബൈക്ക് തിരിയുമ്പോൾ ഈ വലിയ വാഹനമായതുകൊണ്ട് തന്നെ ലോറിയും തിരിയുന്ന അവസരത്തിൽ അതിലുള്ള ഒരു മരം ഈ പിറകിലിരിക്കുന്ന പെണ്ണിനെ അങ്ങ് തട്ടിയിട്ടു. അവൾ മരിക്കുകയും ചെയ്തു. ഓൺ ദി സ്പോട്ട് അവൾ മരിക്കുകയും ചെയ്തു. മരിച്ചതിനു ശേഷം അവളുടെ ജനാദയെടുത്ത് ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ കടന്നു. ഈ ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ തൂർത്തു പറഞ്ഞു, സാറേ എന്റെ നാട് തൃശ്ശൂരാണ്, എന്റെ നാട് തൃശ്ശൂരാണ്, നീ എങ്ങനെ ഈ പെണ്ണുമായുള്ള ബന്ധം? എനിക്ക് അവളെ തീരെ അറിയില്ല, ഞാനൊരു പരിചയമില്ല, എന്നോട് ലിഫ്റ്റ് ചോദിച്ചു, ഞാൻ നിർത്തി, അവളെ കയറി. സ്വാഭാവികമായും അപകടം സംഭവിച്ചു, ബോധപൂർവം പറ്റിയതല്ല. എനിക്ക് അവളുമായി ഒരു ബന്ധവും ഇല്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എന്തു പറ്റിയ സഹോദരിമാർക്ക് ഒരു പരിചയമില്ലാത്ത അന്യ പുരുഷന്മാരോട് ലിഫ്റ്റ് ചോദിക്കുക, വാഹനത്തിൽ കയറുക, എത്ര ധൈര്യമാണ്! ഞാൻ ഈ സദസ്സിൽ വെച്ച് ആക്ഷേപിക്കുകയല്ല, പ്രത്യേകിച്ച് ഏറെ വേദനാജനകമായ സംഭവം ഒട്ടുമുക്കാൽ പ്രശ്നങ്ങളും മുഅ്മിനാത്തുകളായ സ്ത്രീകളിൽ നിന്നാണ് സംഭവിക്കുന്നത്. എന്താണ് അതിന്റെ സിറെന്നറിയില്ല. അല്ലാഹു നമ്മുടെ സമുദായത്തെ കാക്കുമാറാവട്ടെ. തീരെ ബോധമില്ലാതെ നടക്കുന്നത് നമ്മുടെ സഹോദരിമാരാണ്.
നമ്മുടെ സഹോദരിമാരെന്ന് പറയുമ്പോൾ ഈ സദസ്സിലുള്ള പുരുഷന്മാർക്കും ഉണ്ടൊരു ബാധ്യത, മൂക്കിനതായ മീശ വെച്ച് സ്വന്തം മകളെ, ഭാര്യയെ, പെങ്ങളെ നിയന്ത്രിക്കാൻ കെൽപ്പില്ലാത്തവരാവരുത് നമ്മൾ. നാഥൻ നന്നായാൽ, സ്വാഭാവികമായും ഭരണാധിപൻ നല്ലവനാണെങ്കിൽ ഭരണീയര് നന്നാവും. ഒരു കുടുംബം ഭരിക്കുന്ന വ്യക്തി അയാൾ കൃത്യമായും ഒരു ചുട്ടവട്ടങ്ങളുള്ള അയാളാണെങ്കിൽ സ്വാഭാവികമായി ആ കുടുംബത്തിലെ അംഗങ്ങളും നന്നാവും. അയാൾ കൃത്യമായി നിസ്കരിക്കുന്ന അയാളാണെങ്കിൽ പിന്നെ മക്കളോട് കൂടുതൽ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നും വരില്ല, മക്കളും നിസ്കരിക്കും. അയാൾ കൃത്യമായി ഖുർആൻ ഓതുന്ന അയാളാണെങ്കിൽ മക്കളും ഖുർആൻ ഓതും. അയാൾ അന്യപുരുഷ അന്യസ്ത്രീകളുമായി ബന്ധമില്ലാത്ത അയാളാണെങ്കിൽ മക്കളും ആ ശൈലിയിലേക്ക് മാറും. വീട്ടുകാരൻ അയാളുടെ മൊബൈലിന്റെ ഗാലറി എപ്പോഴും ലോക്കോട് ഇടാതെ വെക്കാൻ കഴിയണം. അയാളുടെ ഫോൺ എപ്പോഴും സുതാര്യമായിരിക്കണം. മറ്റൊരാൾക്ക് സന്ദേഹമുള്ള വിധത്തിലാവരുത്. എന്നാൽ മക്കളുടേതും അങ്ങനെയാവും. നേരെ മറിച്ച് നമ്മുടെ ലോക്കെടുത്ത് വെക്കുന്ന കോലത്തിലാണെങ്കിൽ മക്കളുടേതും അങ്ങനെയാണ്. മക്കളാണെങ്കിൽ നമ്മുടെക്കാൾ കൂടുതൽ വിവരമുള്ളവരോ? അള്ളാഹു കാക്കുമാറാവട്ടെ, അള്ളാഹു കാക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമദാൻ അള്ളാഹു നമുക്ക് സംവിധാനിച്ചത് നന്നവനാണ്. എല്ലാ നിലക്കും ആത്മീയമായും ഭൗതികമായും ശാരീരികമായും എല്ലാ നിലക്കും ഒരു റാഹത്ത് ലഭിക്കാനുള്ളതാണ് വിശുദ്ധ റമദാൻ. ഭക്ഷണത്തിൽ ഒരു ക്രമീകരണം വേണം, ഉറക്കിനൊരു ക്രമീകരണം വേണം. സുബഹ് എല്ലാ ദിവസവും അതാ ആയി ശീലിക്കണം, തഹജ്ജുദ് ആയസിൽ പതിവാക്കണം. ഇതിനൊക്കെ പറ്റിയ വിധത്തിലാണ് റമദാൻ അള്ളാഹു സംവിധാനിച്ചത്. ആ ഒരു ബോധം നമുക്ക് വേണം. എന്നിട്ട് ആ നിലക്ക് നന്നാവാൻ, ജീവിതത്തെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് റമദാൻ വരട്ടെ എന്ന് കരുതി കാത്തിരിക്കാതെ ഇന്നു തൊട്ട് തന്നെ വേണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത് നാവും മറ്റൊന്ന് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും. അല്ലാഹു ഈ സദസ് എല്ലാ നിലക്കും രണ്ടു ലോകത്തും ഉപകരിക്കുന്ന ഒരു സദസ്സാക്കി അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട്, നമ്മളൊക്കെ ചപ്പുകളും ചവറുകളും ഒരു പേടിയും ഒരു ബേജാറും ഇല്ലാത്തവരാ. മഹാന്മാരെ നോക്ക് നിങ്ങൾ. മഹാനായ കുട്ടിയാമൂസ്ലിയാർ ആട്ടിരി തങ്ങൾ ഒരിക്കൽ പ്രഭാഷണത്തിൽ കുട്ടിയാമൂസ്ലിയാരെ കുറിച്ചുള്ള ഒരു അനുഭവം പറഞ്ഞു. എന്താ സംഭവം? വലിയ മഹാനാണ്, ആലിമാണ്. മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പിറകിൽ വന്നൊരാൾ ദണ്ഡം പിടിച്ച് പിറകിൽ വരുന്നത് കാണുന്നുണ്ട്. ഉസ്താദ് അത്ര ശ്രദ്ധിച്ചില്ല. മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാത്റൂമിൽ വെച്ച് എന്തോ ഒരു ശത്രുതയുടെ പേരിൽ ഉസ്താദിന്റെ തലക്കടിച്ചു. അങ്ങനെ നിലവിളിച്ച ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ഉസ്താദിനടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കേസായി ഉസ്താദിനെ കോടതിയിൽ കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോ ചോദിച്ചു, ഈ വ്യക്തി ഇന്നതിന്റെ വ്യക്തി നിങ്ങളെ അടിച്ചത് നിങ്ങൾ കണ്ടോ? ഉസ്താദിന്റെ മറുപടി, ഞാൻ കണ്ടിട്ടില്ല. ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഇദ്ദേഹം ദണ്ഡ പിടിച്ച് ബാക്കിൽ നിന്നത് ഉസ്താദ് കണ്ടതല്ലേ? ദണ്ഡ പിടിച്ച് ബാക്കിൽ നിന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം അടിച്ചത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാത്തത് കണ്ടു എന്ന് ഞാൻ പറയൂല. കണ്ടു നിങ്ങൾ? അടിച്ച അദ്ദേഹമാണ് എന്ന് ഞാൻ കണ്ടിട്ടില്ല, കാണാത്തത് കൊണ്ട് ഞാൻ കണ്ടു എന്ന് പറയില്ല. ബേക്കിൽ ദണ്ഡം പിടിച്ച് അദ്ദേഹം നിന്നിരുന്നു. വേറൊരാൾ ഒരു സാധ്യതയുമില്ല. എല്ലാ നിലക്കും സാഹചര്യ അനുകൂലമാണ്. അദ്ദേഹമാണ് അടിച്ചത് എന്ന് ഉറപ്പാണ്, പക്ഷെ ഞാൻ കണ്ടുകൊണ്ട് കാണാത്തത് കൊണ്ട് ഞാൻ പറയില്ല. എന്തൊരു സൂക്ഷ്മതയാണ് മുഅ്മിനീങ്ങളെ, നാവ് വലിയ വിഷയമാണ്. സഹാബി ഒരു സഹാബി രണാങ്കളത്തിൽ മണിക്കൂറുകളോളം പടവരുതി. അവസാനം ഒരാൾ രണാങ്കളത്തിൽ പൊരുതി വീണു, ഞെട്ടറ്റ് വീണു, ഷഹീദായി വീണപ്പോൾ സഹാബികളിൽപ്പെട്ട മറ്റൊരു സഹാബി പറഞ്ഞു, റസ്ഫൂറും മിൻ അസ്വാഫീരിൽ ജന്ന, സ്വർഗത്തിലെ പൈങ്കാങ്കിളികളിൽപ്പെട്ട ഒരു പൈങ്കാങ്കിളീതാ ഞെട്ടറ്റ് വീണിരിക്കുന്നു, സ്വർഗത്തിൽ പാറി നടക്കുന്ന ഒരു കിളീതാ ഇവിടെ മരിച്ചു വീണിരിക്കുന്നു, ഷഹീദായി വീണിരിക്കുന്നു. അള്ളാഹിന്റെ റസൂൽ ഈ വാക്ക് കേട്ടപ്പോൾ ഉടനെ തന്നെ അവിടുത്തെ മുഖത്തിന്റെ നിറം മാറി. അള്ളാഹിന്റെ റസൂൽ തിരിച്ചു ചോദിച്ചത് എന്താണ്? അദ്ദേഹം അദ്ദേഹത്തിന്റെ നാവുകൊണ്ട് അരുതാത്ത വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിലോ, പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് സ്വർഗമുണ്ട് എന്ന് പറയുക? ആരെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്? പച്ചയായ മാംസം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി രണാങ്കളത്തിൽ ബലി കൊടുത്ത് ഷഹീദായി വീണ മനുഷ്യൻ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ മറുപടി, എങ്ങനെയാണ് നിങ്ങൾ സ്വർഗമുണ്ട് എന്ന് പറയുക? അയാളെ സ്വർഗത്തിലൊരു കിളയാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുക? അദ്ദേഹം അദ്ദേഹത്തിന്റെ നാവുകൊണ്ട് അരുതാത്ത വല്ലതും ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലോ? ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി, ഇത് നിസാരമല്ലല്ലോ നാവ് എന്നുള്ള സംഗതി. അതുകൊണ്ടല്ലേ അള്ളാഹു ഇതിന് ഈ രൂപത്തിൽ സംവിധാനിച്ചത്? മുഅ്മിനീങ്ങളെ, നമ്മുടെ നാവിനൊരു നിയന്ത്രണം വിടാൻ ഈ റമദാനിൽ നമുക്ക് കഴിയണം.
നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാവാൻ ഈ റമദാൻ നമുക്കൊരു കാരണമാവണം. തഖ്വയുടെ ലിസ്റ്റിലേക്ക് മെല്ലെ കയറിക്കൂടാൻ കഴിയണം, മുത്തഖിയായി മാറാൻ കഴിയണം. എത്ര ഉണ്ടായിട്ടെന്താ, എത്ര സമ്പത്തുണ്ടായിട്ടെന്താണ്, എത്ര ബിസിനസ് ഉണ്ടായിട്ടെന്താണ്, എത്ര അധികാരം ഉണ്ടായിട്ടെന്താണ്. ഖുർആൻ പറഞ്ഞത് ഖുൽ മതാഉ ദുനിയ ഖലീൽ, ദുനിയാവുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയവും ആസ്വദിക്കാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റിയ വിധത്തിൽ എന്തുണ്ടോ ദുനിയാവിൽ അതെല്ലാം ഖലീൽ, വളരെ തുച്ഛമാണ്, നിസാരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ആസ്വദിക്കാൻ പറ്റുന്ന, സുഖിക്കാൻ പറ്റുന്ന ഏത് സംഗതിയുണ്ടോ അതൊക്കെ വളരെ നിസാരമാണ് ദുനിയാവിൽ. ആര് പഠിപ്പിച്ചു? വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. എന്തിനധികം ആയുസുണ്ടെങ്കിൽ തന്നെ 100 വയസ്സ് ജീവിച്ചാൽ 36,000-ൽ പരം ദിവസം മാത്രം, 60 വയസ്സ് ജീവിക്കുന്നവന് 22,000 ദിവസം ഭൂമിയിലില്ല. പിന്നെ ഇതൊക്കെ ആർക്കുള്ളതാണ് മോനെ? നിന്റെ സമ്പാദ്യമില്ല, മറ്റുള്ളവർക്കാണ്. നിന്റെ വാഹനം മറ്റുള്ളവർക്കാണ്, നിന്റെ വീട് മറ്റുള്ളവർക്കാണ്, എല്ലാം ബാക്കിയുള്ളവർക്കാണ്. പിന്നെ നിനക്ക് ബാക്കിയുള്ളത് നീ ചെയ്ത അമലുകൾ മാത്രമാണ്. മുഅ്മിനീങ്ങളെ, 22,000-21,900 ദിവസം മണിക്കൂറുകൾ പറഞ്ഞാൽ 5,25,600 മണിക്കൂറാണ് 60 വയസ്സ് ജീവിക്കുന്ന ആൾക്ക് ഭൂമിയിലുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ ജീവിതം തുടങ്ങുകയാണ്. അങ്ങോട്ടുള്ളൊരു സമ്പാദ്യം ഒരുക്കണ്ടേ നമുക്ക്, യാത്ര തിരിക്കുമ്പോൾ സ്വസ്ഥമായി ഖബറിൽ കിടക്കാൻ കഴിയണ്ടേ നമുക്ക്. അള്ളാഹു അതിനുള്ള സമ്പാദ്യം ഒരുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ റമദാൻ ആ നിലക്ക് നമുക്ക് ഫലപ്പെടണം, ഒരുപാട് ഖത്മകൾ തീർക്കാൻ നമുക്ക് കഴിയണം. അതിനോടൊപ്പം ഒരൊറ്റ ഖത്മ തീർത്തിട്ടില്ല എങ്കിൽ പോലും, ഒരു ഖത്മ പോലും തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും, ഒരു ഹറാമ് സംഭവിക്കാത്ത വിധത്തിൽ ഈ റമദാനിനെ നമുക്ക് വരവേൽക്കാൻ കഴിയണം, ഒരു തെറ്റ് ചെയ്യാത്ത വിധത്തിൽ ഈ റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഏറ്റവും വലിയ ഇബാദത്തും. ഖുർആൻ ധാരാളം ഓതുക, ധാരാളം സദഖ ചെയ്യുക, ധാരാളം ദിക്ര ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, ഇതൊക്കെ വലിയ പുണ്യമുള്ള അമലാണ്. പക്ഷെ അതിനേക്കാളൊക്കെ പുണ്യമുള്ള അമലാണ് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്, ജീവിതത്തെ സംസ്കരിക്കുക എന്നുള്ളത്. അതിനോടൊപ്പം എത്തുന്ന മറ്റൊരു ഇബാദത്തുമില്ല, അതിനോടൊപ്പം അതിനോടൊപ്പം പ്രതിഫലം ലഭിക്കുന്ന വേറൊരു ഇബാദത്തുമില്ല. ലികുല്ലി മലിക്കിൻ ഹിമൻ വഹിമല്ലാഹി മഹാരിമഹു, ഓരോ രാജാവിനും ഒരു പേഴ്സണൽ മേഖലയുണ്ട്, അള്ളാഹുവിന്റെ പേഴ്സണൽ മേഖലയാണ്. അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലാൻ പാടില്ല, അങ്ങോട്ട് കയറി ചെല്ലാൻ നമുക്ക് അനുമതിയില്ല. അതുകൊണ്ട് തന്നെ അരുതാത്ത വിഷയങ്ങളിൽ നിന്നും മാറി നിന്ന് ഈ റമദാനെ കൊണ്ട് നമ്മെ ഒന്ന് സംസ്കരിക്കാൻ, ഒന്ന് സ്ഫടിക സമാനമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഉണർത്താനുള്ളത് ഇതുപോലത്തെ മജ്‌ലിസുകളൊക്കെ അതിന് വലിയൊരു കാരണമാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനത്തിൽ ആയിഷയിൽ ഉമ്മമാർക്കുള്ള ക്ലാസ്സുണ്ട്, മക്കൾക്കുള്ള ക്ലാസ്സുണ്ട്, കുട്ടികളിൽ നിന്ന് തന്നെ മുതിർന്നവർക്കുള്ള വേറെ ക്ലാസ്സുണ്ട്. ഒരുപാട് പരിപാടികൾ നമ്മുടെ ഈ കോംപ്ലക്സിൽ വെച്ച്, വാദി സലാം എഡ്യൂക്കേഷണൽ സെന്ററിൽ വെച്ച് നടക്കുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് അൽഹംദുലില്ലാഹ് ഇന്നിവിടെ ഒരു സുന്ദരമായ സ്വന്തനം സെന്ററിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അശരണർക്ക് വേണ്ടി, കണ്ണീര് കുടിക്കുന്നവർക്ക് വേണ്ടി കൈത്താങ്ങ് നിൽക്കാൻ അവർക്ക് രൂന്ന മടി, അല്ലെങ്കിൽ ഒരു വാട്ടർ ബെഡ്, അല്ലെങ്കിൽ ഒരു എയർ ബെഡ്, അല്ലെങ്കിൽ ഒരു വീൽ ചെയർ, അവർക്ക് ആവശ്യമുള്ള സംഗതികൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഏഴ് കൂട്ടായ്മയുടെ ഭാഗമായി വിതരണം ചെയ്യുക, കണ്ണീരൊപ്പാൻ കഴിയുക, അശരണരുടെ കൂടെ നിൽക്കാൻ കഴിയുക, വലിയ പുണ്യമുള്ള അമലാണ്. അള്ളാഹു ആരാണോ ഇതിന്റെയൊക്കെ പിന്നിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവർക്ക് അളവറ്റ പ്രതിഫലം നീ നൽകണേ റഹ്മാനെ. ധാരാളം ഹൈറാത്ത് ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കൊരാളോടും വാശിയും ഊറും ഒന്നുമില്ല, ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് നിന്റെ മുമ്പിലുള്ള പ്രതിഫലമാണ്. അള്ളാഹുവെ പ്രവർത്തിക്കാനും ഞങ്ങളുടെ മുമ്പിൽ വേണ്ട വഴികൾ തെളിഞ്ഞു വരാനുമുള്ള എല്ലാ തൗഫീഖും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ചതുമായി ബന്ധപ്പെട്ട് ധാരാളം സാമ്പത്തിക ചെലവുകൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട്, വയനാട്ടിൽ നിന്നൊരിക്കെ ഒരനുഭവം കിട്ടും. എന്റെ സ്ഥാപനം, ഈ വിനീത സേവനം ചെയ്യുന്ന അൽഫുർഖാൻ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളിൽ നിന്ന് ഒരൽപ്പം, നമ്മളൊക്കെ വിചാരിക്കുന്നത് എല്ലാവരും നല്ല സുഖത്തിലാണ്, പലരും യഥാർത്ഥത്തിൽ വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലാണ്.
പക്ഷെ ഒരാളെ മുമ്പിൽ വന്ന് തന്റെ വിഷമം പറയാൻ അവരുടെ അഭിമാനം അവരെ സമ്മതിക്കുന്നില്ല. പട്ടിണി കിടന്നാലും വേറൊരാളോട് പറയാൻ മടിക്കുന്നവരാണ്. അഭിമാന ബോധമുള്ള പലരും എന്നാലോ അവരനുഭവിക്കുന്ന വേദനയും പ്രശ്നങ്ങളും എത്രയോ ഗുരുതരമാണ്. അതിന്റെ ഭാഗമെന്നാണോ ഒരു സ്ത്രീയെ കുറിച്ച് ആ സഹോദരിയുടെ വീട്ടിൽ വെക്കാൻ അരിയില്ല എന്നറിഞ്ഞ് അങ്ങോട്ടുള്ളൊരൽപ്പം അരിയുമായി കയറി ചെന്നു. കയറി ചെന്ന അവസരത്തിൽ ആ സഹോദരിക്ക് വലിയ സന്തോഷമായെങ്കിലും ആ സഹോദരി തിരിച്ച് കണ്ണു നിറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് എന്റെ വീട്ടിൽ വെക്കാൻ അരിയില്ല എന്ന് പറഞ്ഞ് അരിയുമായി വന്നവരാണല്ലേ. എന്നാൽ നിങ്ങളോട് വിനയത്തോടുകൂടെ എനിക്ക് ഉണർത്താനുള്ളത്, എനിക്ക് വെക്കാനുള്ള അരി കൊണ്ടുവന്ന നിങ്ങൾ എന്റെ വയറിന്റെ ഒരു ഭാഗം ശ്രദ്ധിച്ചോ, നിങ്ങൾ എന്റെ വയറിന്റെ ഒരു ഭാഗം ശ്രദ്ധിച്ചോ. നോക്കുമ്പോൾ ആ സഹോദരിയുടെ വയറിന്റെ ഒരു ഭാഗം വീർത്തു നിൽക്കുന്നുണ്ട്. അപ്പോ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മലദ്വാരമില്ല, എനിക്ക് മലദ്വാരമില്ല, അതുകൊണ്ട് വിസർജിക്കാൻ കഴിയാത്തത് കൊണ്ട് എന്റെ വയറിന്റെ ഈ ഭാഗത്ത് നിന്നൊരു ഹോൾസിട്ട് ഈ പൈപ്പ് മുഖാന്തരമാണ് ഈ കവറിലേക്ക് എന്റെ മലം സംഭരിക്കുന്നത്. ഡോക്ടർമാരുടെ നിർദ്ദേശമുണ്ട്, ഈ കവർ ഒരു തവണ ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. പക്ഷേ എന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് ഈ കവറ് തന്നെ കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുകയല്ലാതെ എന്റെ മുന്നിൽ മറ്റു മാർഗമില്ല. അതുകൊണ്ട് എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവന്ന ധാന്യം കൊണ്ടുവന്ന നിങ്ങളോട് വിനയത്തോടുകൂടെ ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് എന്റെ വിസർജ്യം സംഭരിക്കാനുള്ള ഒരല്പം കവറും കൂടെ നിങ്ങൾ മേടിച്ചു തരുമോ. എന്റെ കയ്യിലൊരു മുക്കാലില്ലാത്തത് കൊണ്ടാണ്. കണ്ടോ നിങ്ങൾ മുഅ്മിനീങ്ങളെ, യഥാർത്ഥത്തിൽ ഇങ്ങനെ പ്രശ്നം അനുഭവിക്കുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പക്ഷേ അഭിമാനമാണ് ചോദിക്കാൻ പലപ്പോഴും അവരെ വിസമ്മതിക്കുന്നത്. ഇനി ഈ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു ക്യാൻസർ ബാധിതനായ ഒരു ചെറുപ്പക്കാരനെ കാണാൻ വേണ്ടി ചെന്നു. അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു. സംസാരിച്ച അവസരത്തിൽ ക്യാൻസർ എന്ന രോഗത്തെ കുറിച്ച് അദ്ദേഹം ഒരുപാട് വാചാലനായി. ക്യാൻസർ പിടിപെട്ട് അദ്ദേഹത്തിന്റെ മുഖം ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു പോലീസുകാരൻ കൂടെയാണ്. പക്ഷേ സാധാരണ പോലീസുകാരെ പോലെയല്ല, കൃത്യമായി നിസ്കരിക്കുകയും സൗമ്യമായി സംസാരിക്കുകയും എല്ലാവരോടും വളരെ സൗമ്യമാനായി പെരുമാറുകയും ചെയ്യുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ. പെട്ടെന്നാണ് വായിൽ ഒരു വേദന വന്ന് പല്ലുവേദനയായിരിക്കുമെന്ന് കരുതി ഡോക്ടറെ കാണിച്ചു നോക്കുമ്പോൾ രോഗം ക്യാൻസർ ആണെന്നറിയുന്നത്. ചികിത്സിച്ചു 30 വരുന്ന റേഡിയേഷൻ കഴിഞ്ഞ് ഇപ്പോഴും അദ്ദേഹം അതിന്റെ ചികിത്സയിലാണ്. അദ്ദേഹത്തോട് വിശേഷങ്ങൾ ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ, ഉസ്താദെ കയ്യിൽ കാശുണ്ടെങ്കിൽ ചികിത്സിച്ചിട്ടെങ്കിലും ഒരാശ്വാസം തേടാം, കയ്യിൽ കാശില്ലാത്ത പാവങ്ങളാണെങ്കിൽ ഒരു രോഗം വന്നാൽ സഹിച്ച് തീർക്കുകയല്ലാതെ ആരോട് പറയാനാണ്, ആരോട് പറയാനാണ്. ഒരാഴ്ച ഒരുപക്ഷെ 10 ചുറ്റുമുണ്ടാവും, ഒരാഴ്ച കഴിഞ്ഞ് 10 10 അത് 5 മാറും, 10 കഴിഞ്ഞത് അല്പം കൂടെ ദിവസം കഴിഞ്ഞാൽ 5 3, ഇനി ഒരല്പം ദിവസം കൂടെ കഴിഞ്ഞാൽ 3 അത് സ്നേഹമുള്ള ഭാര്യയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഉമ്മയുണ്ട് എങ്കിൽ ഉമ്മ, ബാക്കി ഒരാളുണ്ടാവില്ല. ഇടക്കിടക്കൊന്ന് ഒന്ന് സന്ദർശിച്ച് വിശേഷം അന്വേഷിച്ചു പോകാൻ വരെ മടിയാണ്. എന്തിനധികം വീട്ടിൽ കയറി വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതൊന്ന് ധൈര്യമായി വാങ്ങിക്കുടിക്കാൻ പോലും അവർക്ക് അറപ്പാണ്. രോഗം പകർന്നേക്കുമോ എന്ന് ഭീതിയാണ്. ഇതാണ് രോഗികളായ ഞങ്ങളെപ്പോലത്തവരുടെ അവസ്ഥ. അദ്ദേഹം പറഞ്ഞെങ്കിലും കണ്ണ നിറയുന്നുണ്ട്. ശരിയല്ലേ ഉമ്മമാരെ, ശരിയല്ലേ ചെറുപ്പക്കാരെ, അവർക്ക് വേണ്ടിയിട്ട് അൽഹംദുലില്ല നമ്മുടെ നാട്ടിൽ ഒരു സ്വന്തനം സെന്റർ തുറന്ന് അവരുടെ വിഷയങ്ങൾ വളരെ സ്വകാര്യമായി അന്വേഷിച്ച് കൊട്ടിഘോഷിക്കലുകളില്ലാതെ കൊണ്ടാടലുകളില്ലാതെ അവരിലേക്ക് എത്തിക്കേണ്ട സഹായം എത്തിക്കാൻ വേണ്ടി ചിന്തിച്ച് പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ സ്വന്തനം സെന്റർ. അല്ലാഹു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരുണ്ടോ അവർക്കൊക്കെ വലിയ ഖൈർ നീ നൽകണേ റഹ്മാനെ. ഒരിക്കലും ഉടമയായ റബ്ബേ, നീയല്ലാത്ത ഒരടിയന്റെ മുമ്പിൽ വ്യക്തിപരമായ ആവശ്യം പറഞ്ഞ് കൈനീട്ടേണ്ട ഒരു ഗതികേട് അവർക്ക് നീ നൽകല്ല അല്ലാഹ്, അവർക്ക് നീ നൽകല്ല റഹ്മാനെ. അല്ലാഹു ധനം തന്ന് അനുഗ്രഹിച്ചവരുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ രാജാവായ റബ്ബിന് ഏറ്റവും പൊരുത്തപ്പെട്ട സന്തോഷമുള്ള അമലാണ് സ്വന്തം പ്രവർത്തനങ്ങൾ. വിശുദ്ധ ഖുർആനിന്റെ 3 ഭാഗം തന്നെ അതാണ്, ഒരിക്കലും തളരില്ല, അല്ലാഹു കുഴപ്പമില്ല, മാത്രമല്ല സ്വർഗം ലഭിക്കാൻ പറ്റിയ ഏറ്റവും പുണ്യമുള്ള അമലുകൂടെയാണ്.
ഇത് കണക്കിലെടുത്ത് ഇതിന്റെ സംഘാടകരുമായി ഏതെല്ലാം വിധത്തിൽ നമുക്ക് സഹകരിക്കാൻ കഴിയുമോ അവിടെ എല്ലാം മറന്ന് നാം സഹകരിക്കേണ്ടതുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മത പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ അവരോടടക്കം പറയാനുള്ളത്, രോഗത്തിന് ജാതിയില്ല, മതമില്ല, ദാരിദ്ര്യത്തിന് രോഗത്തിന് ജാതിയും മതവും ദേശവും ഭാഷയൊന്നുമില്ല. അതാർക്കുമാവാം, എവിടുന്നുമാവാം. അശരണർ അവർ അമുസ്ലിമാണെങ്കിൽ പോലും സഹായിക്കേണ്ടതുണ്ട്. ഇനി രോഗി ഏത് വിഭാഗമാവട്ടെ, മതമുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ, സഹായിക്കേണ്ടതുണ്ട്. ആ സഹായത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലവുമുണ്ട്. അതിന് മുന്നിട്ട് വരിക, ഈ വിഷയങ്ങളിലൊക്കെ ബാധ്യതയില്ലാതെ മുന്നോട്ട് പോവുക എന്നത് വലിയ ഒരു കടമയും കർത്തവ്യവുമാണ്. അതുകൊണ്ട് ഞാൻ പിരിവെടുക്കുകയൊന്നുമല്ല, എന്നോട് സംഘാടകരാരും പിരിവെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുമില്ല. അൽഹംദുലില്ലാ, വന്നു നല്ല സുഭിക്ഷമായ ഭക്ഷണം, അള്ളാഹുവെ അത് പാചകം ചെയ്യുകയും നിറഞ്ഞ മനസ്സോടുകൂടെ ഇന്നത്തെ ഈ സ്റ്റേജിലേക്ക് വന്ന അതിഥികൾക്കുള്ള ഭക്ഷണം കൊടുക്കുകയും ചെയ്ത വീട്ടുകാർ, വലിയ ഖൈർ അവർക്ക് നീ നൽകണേ റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് നീ അവർക്ക് നൽകണേ അല്ലാഹ്. അള്ളാഹുവെ കത്തിവെക്കേണ്ട ഒരു രോഗം അവർക്കും കുടുംബത്തിനും ഒരാൾക്കും നീ നൽകല്ല റഹ്മാനെ, പെട്ടെന്നുള്ള മൗത്ത് നീ നൽകല്ല അല്ലാഹ്, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മിനികളെ, ആരും എന്നോട് സാമ്പത്തിക സഹായം പറഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ വളരെ വിനയത്തോടുകൂടെ, എങ്ങനെയാണ് ഈ നാട്ടിലെ പശ്ചാത്തലം എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുന്നു, റമദാൻ മുന്നൊരുക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട് വലിയ വലിയൊരു വിപ്ലവത്തിന് നാം ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അള്ളാഹു ധനം തന്ന് അനുഗ്രഹിച്ചവരുണ്ടെങ്കിൽ ഈ സ്വാതന്ത്ര്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി അശരണരുടെ കണ്ണീരൊപ്പാൻ, പാവങ്ങൾക്കൊരു കൈത്താങ്ങ് നൽകാൻ, രോഗികളുടെ കൂടെ നിൽക്കാൻ, അവരൊന്ന് കണ്ണു നിറഞ്ഞ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ആ ഒരു ഹംദ് കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിഷയത്തിലേക്ക് നാട്ടുകാരുടെ ശൈലി അറിയില്ല, അള്ളാഹു ധനം തന്ന് അനുഗ്രഹിച്ചവരുണ്ടെങ്കിൽ ഞാൻ ഈ വിഷയത്തിലേക്ക് എന്റെ നാട്ടിലും പരിസരത്തുമുള്ള സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾക്ക് എന്റെ ഒരു കൈത്താങ്ങുന്നുള്ള നിലയിൽ 25,000 രൂപ ഞാൻ കൊടുത്തോളാം എന്ന് പറയാൻ അള്ളാഹു ധനം തന്ന് അനുഗ്രഹിച്ചവർ ഒറ്റയടിക്ക് കൊടുത്തോളണം എന്നല്ല പറഞ്ഞത്, ഘട്ടം ഘട്ടമായി ഞാനതിലേക്ക് സഹായിക്കാം എന്ന് പറയാൻ കെൽപ്പുള്ളവർ ഈ മജ്‌ലിസിൽ ഉണ്ടെങ്കിൽ, ഒരൊറ്റാളെങ്കിലും ഉണ്ടെങ്കിൽ, ഇൻഷാഅല്ലാഹ് നമുക്ക് ഈ സദസ്സിൽ വെച്ച് നൂറക്കണക്കിന് കരങ്ങൾ അവർക്ക് വേണ്ടി കൈയ്യേർത്തും. അള്ളാഹുവേ, നീ ധനം തന്ന് അനുഗ്രഹിച്ചവർ ഈ വേദിയിൽ ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ കൈനീട്ടുകയാണ്. അള്ളാഹുവേ, മുന്നിട്ട് വരുന്നവര് നീ ഏറ്റെടുക്കണേ റഹ്മാനെ, നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിൽ ഒരു വേദന വന്നാൽ ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചൊരിഞ്ഞു കൊടുക്കേണ്ടി വരും. അള്ളാഹുവേ, ആരാണോ മുന്നിട്ട് വരുന്നത്, 25,000 രൂപ രോഗികൾക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, നിത്യരോഗികൾക്ക് വേണ്ടി കൈനീട്ടുകയാണ്. അള്ളാഹുവേ, മുന്നിട്ട് വരുന്നവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. കത്തിവെച്ച് കീറിമൊരുക്കേണ്ട ഒരു രോഗം അവർക്ക് നീ നൽകല്ല അല്ലാഹ്, പെട്ടെന്നുള്ള മൗത്ത് അവർക്ക് നീ നൽകല്ല റഹ്മാനെ. അള്ളാഹുവേ, ക്യാൻസർ പോലോത്ത മാരകമായ രോഗം അവർക്ക് നീ നൽകല്ല അല്ലാഹ്. ആരെങ്കിലും ഒരാള്, ഈ നാട്ടുകാരുടെ സാഹചര്യം ഒന്നും എനിക്കറിയില്ല, എന്നാലും ഒരൊറ്റയാൾ ഇത്രയും മുഖ്യങ്ങൾ അവർക്ക് വേണ്ടി ഇൻഷാല്ലാ റബ്ബിന്റെ ദർബാറിലേക്ക് കൈയോർത്തി ദുആ ചെയ്യും. 25,000 രൂപ നമ്മുടെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിലേക്ക് ഈ മജ്‌ലിസിൽ വെച്ച് വിശുദ്ധ റമദാനിന്റെ മുന്നോടിയായി ഇൻഷാല്ലാ ഘട്ടം ഘട്ടമായി ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് വാഗ്ദാനം ചെയ്യാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ മുന്നോട്ട് വന്നാൽ അൽഹംദുലില്ലാ വലിയ പുണ്യമുള്ള അമലാകും. സംഘാടകരാരാ ഇവിടെ ഉള്ളത്? അതിന്റെ സംഘാടകരിൽപ്പെട്ട ആളുകൾ, ഒരൊറ്റ ആളൊന്നും എനിക്കറിയില്ല, ഇവിടുത്തെ നാട്ടുകാരുടെ ശൈലി എങ്ങനെയാണ്, ഇവിടെ എങ്ങനെ മോന, എന്താ നിന്റെ പേര്? അദ്നാൻ. അദ്നാൻ എത്രല പഠിക്കുന്നത്? അൽഹംദുലില്ലാ. എവിടെ? വേങ്ങാട്. അള്ളാഹു തമ്മാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഈ നാട്ടിൽ എങ്ങനെ, ഇവിടെ മോലാളിമാരൊക്കെ ഉണ്ടോ? സാമ്പത്തികമായി ഉള്ളവരൊക്കെ കുറവാ, മൊത്തത്തിലും മാന്ദ്യാണ്. പക്ഷെ എല്ലാവരും വരുന്നത്, 10 ലക്ഷം അവിടെ കുടുങ്ങിയിട്ടുണ്ട്, 20 ലക്ഷം എന്നോടത്ത് കുടുങ്ങിയിട്ടുണ്ട്, അത് കിട്ടാൻ വേണ്ടി തീർക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്ഥാപനത്തിലേക്ക് എത്ര ആളുകളാണ് വരുന്നത്. സത്യം, അധികം വരുന്നത് ഈ നാട്ടിൽ നിന്നെയാണ്. നാദാപുരം, വടകര ആ ഭാഗത്തു നിന്നൊക്കെയാണ് അധികം വരുന്നത്, തലശ്ശേരി ഭാഗത്തു നിന്നൊക്കെ. എല്ലാവരും പറയും പൈസ ഇല്ല, പക്ഷെ എല്ലായിടത്തും പൈസ ഉണ്ട്. ലക്ഷങ്ങൾ കുടുങ്ങിയ കഥയെ പറയാനും, 1,000 2,000 കുടുങ്ങിയ കഥ ഒന്നും ആർക്കും പറയാനില്ല. അള്ളാഹുവേ, എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഈ നാട്ടിലത്തെ സാഹചര്യം അറിയുന്നയാളല്ല, ചോദിക്കുന്നത് എന്റെ വ്യക്തിപരമായ വിഷയത്തിനുമല്ല, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ
അത് മതിയാവും ദുനിയാവും ആഖിറൊക്കെ രക്ഷപ്പെടാൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതുപോലെ ചെലവഴിച്ചതെല്ലാം നിനക്കുള്ളതാണ്, ബാക്കി വെച്ചതെല്ലാം നിന്റെ അനന്തരാവകാശികൾക്കുള്ളതാണ്. എന്ത് ബാക്കിയുണ്ടോ നിനക്കുണ്ടാവൂലട്ടോ, നിന്റെ അനന്തരാവകാശികൾക്കുള്ളത്. കൊടുത്തത് എന്തുണ്ടോ അതുണ്ടാകുമെന്ന് ഹബീബായ നിബിധങ്ങൾ പഠിപ്പിച്ചതാണ്. അള്ളാഹുവേ, ഈ പാതിര സമയത്ത് ഇൽമു പറഞ്ഞ് സദസ്സിൽ വെച്ച് പാവങ്ങൾക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി, അള്ളാഹുവിന്റെ മാർഗത്തിൽ രണാങ്കളത്തിൽ ഇറങ്ങുന്ന യോദ്ധാവിനെ പോലെയാണ് മറ്റു റിവായത്തിൽ കാണാം, മിസ്കീൻമാർക്ക് വേണ്ടി, യതീമുകൾക്ക് വേണ്ടി, അനാഥകൾക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നവൻ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന പോരാളിയെ പോലെയാണ് എന്ന് ഹബീബായ നിബിധങ്ങൾ പഠിപ്പിച്ചതായി കാണാം. അള്ളാഹുവേ, മുന്നിട്ടവർക്ക് മുന്നിട്ട് വരുന്നവർക്ക് ബദറിൽ പങ്കെടുത്ത ഷുഹദാഇന്റെ പ്രതിഫലം നീ നൽകണേ. റഹ്മാനെ, പ്രഷർ, പ്രമേഹം, ഷുഗർ പോലത്തെ മാരകമായ രോഗങ്ങൾ ഒരാൾക്കും നീ നൽകല്ല. അല്ലാഹ്, ഒരാളൊന്നും തരാൻ പറ്റുമോ ഈ നാട്ടിലില്ലേ? അൽഹംദുലില്ലാ മുഹമ്മദ് ഹാജി, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ. റഹ്മാനെ നീ നൽകണേ, റഹ്മാനെ നീ നൽകണേ, റഹ്മാനെ. അല്ലാഹു ആ കുടുംബം അല്ലാഹുവേ വലിയ സന്തോഷം ആ കുടുംബത്തിൽ നീ നൽകണേ. റഹ്മാനെ രാജാവായ റബ്ബെ, ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ. അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ. റഹ്മാനെ, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മക്കൾക്ക് ശോഭനമായ ഭാവി നൽകണേ. അല്ലാ, തൊട്ടതെല്ലാം നീ പൊന്നാക്കണേ. റഹ്മാനെ, ഒരിടത്തും നീ അയ്പിലാക്കല്ല. അല്ലാ, ഒരിടത്തും നീ കുറവാക്കല്ല. റഹ്മാനെ, വലിയ ഇസ്സത്തും സന്തോഷവും നീ നിലനിർത്തണേ. റഹ്മാനെ, ധാരാളം ഖൈറാത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ. അല്ലാ, ധാരാളം ഹസനാത്ത് ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ. റഹ്മാനെ, ബാപ്പയുടെ പേരിൽ, ബാപ്പയെ, ബാപ്പയാണ് അദ്ദേഹം എന്റെ ബാപ്പയുടെ പേരിൽ എന്ന നിലക്കാണ് അദ്ദേഹം സദസ്സിൽ വ്യക്തി വാഗ്ദാനം ചെയ്തത്. അല്ലാഹുവേ, അതുപോലെ ഇദ്ദേഹത്തിന് വേണ്ടിയും സദഖ ചെയ്ത്, ഹദീ ചെയ്ത്, ദുആ ചെയ്യിപ്പിക്കുന്ന മക്കളെ നൽകണേ. റഹ്മാനെ, വലിയ പുണ്യമുള്ള സദഖയാക്കി നീ മാറ്റണേ. അല്ലാ, എന്ത് ആഗ്രഹമാണോ അദ്ദേഹത്തിന്റെ കൽബിലുള്ളത് അല്ലാഹുവേ നീ നിറവേറ്റണേ. റഹ്മാനെ, ഈ സദസ്സിൽ വെച്ച് ചോദിച്ചപ്പോൾ അല്ലാഹുവേ നിറഞ്ഞ മനസ്സോടുകൂടെ ഏറ്റെടുത്ത വ്യക്തി അദ്ദേഹത്തെ നീ ഏറ്റെടുക്കണേ. അല്ലാ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ. റഹ്മാനെ, ആഖിറത്തിൽ ഹബീബിനോടൊന്നിച്ച് സ്വർഗം നൽകണേ. അല്ലാ, അൽഹംദുലില്ലാ. ഇനി ഏതൊക്കെ എനിക്കറിയില്ല, ഒരു 4444 രൂപക്ക് തരാൻ പറ്റിയവരുണ്ടാവുമായിരിക്കും അല്ലേ? അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ ഇവിടെ സദസ്സര്? നാരിയത്ത് സ്വലാത്തിന്റെ അതാണ്, ഒരു 3 ആളുകളെ വെച്ചാൽ ഇൻഷാല്ലാ നമുക്ക് തുടർന്ന് പിരിയാ. എനിക്കും പരിപാടിന്റെ വയനാട്ടിൽ എത്തണം, നിങ്ങളും തിരക്കുള്ളവരാണ്. എന്നാലും പരിപാടിയൊക്കെ കഴിഞ്ഞതാ, പിരിവൊന്നും എന്നോട് പറഞ്ഞിട്ടല്ല. ഞാനിതിൻ്റെയൊക്കെ, ഞാനൊരു സ്ഥാപനം വയനാട്ടിൽ നടത്തുന്നുണ്ട് അൽഹംദുലില്ല. ആ സ്ഥാപനത്തിൻ്റെ പല കണ്ണീരുടിക്കുന്ന അനുഭവങ്ങളും നേരിട്ട് കണ്ട ആളാണ് ഞാൻ. അതുകൊണ്ട് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളുടെ വില എത്രയാന്നുള്ളത് നന്നായി അറിയാം. ഞാനൊരിക്ക ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞു, പുറത്തൊരാൾ കാണാൻ വന്നിരിക്കുന്നു. ഏന്തി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പെണ്ണാണ്, ചെറുപ്പക്കാരത്തി പെണ്ണാണ്. അഡ്മിഷൻ നടക്കുന്ന സമയമാണ്, ഞാനതത്ര ഗൗനിച്ചില്ല. അവിടെ നിൽക്കട്ടെ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട്, ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങാം. കുട്ടികൾക്ക് സോഷ്യോളജി എന്തോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഉസ്താദെ ആ പെണ്ണിൻ്റെ അടുത്ത് ഒരു ചെറിയ കുട്ടിയുണ്ട്, ഒന്ന് നോക്കിക്കൂടെ. അപ്പോൾ കുട്ടിയെ കണ്ടപ്പോൾ പുറത്തിങ്ങനെ നിർത്തേണ്ടതായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് എന്തേ വന്നു, പ്ലസ് വണ്ണിലേക്ക് ചേരാൻ വന്നതല്ല, പ്ലസ് ടുവിലേക്കല്ല, നേഴ്സറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിലേക്കല്ല, മോനക്ക് പോകാം. ബക്കറ്റേറ്റ് സഹകരിക്കുക വരുന്നുണ്ട്. ഉമ്മമാരുടെ ഭാഗത്തു നിന്നല്ല കൊടുത്തുവിട്ട കവറൊക്കെ നല്ല കനത്തോടുകൂടെ തിരിച്ചേൽപ്പിക്കുക. ചില്ലറ പൈസ ഇട്ടിട്ടല്ല കനം വേണ്ടത്, പൊന്നും പണ്ടൊക്കെ ഇട്ടിട്ടാണ്. പൊട്ടിയതാണെങ്കിലും ശരി, പൊടിഞ്ഞതാണെങ്കിലും ശരി, നിങ്ങൾ കവറിലിട്ടോളി. അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ടുള്ളതാണ്. അള്ളാഹു കബൂലാക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുട്ടികളെ, ഒരു കുട്ടി കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ക്ലാസ്സിലേക്കാണ്, പുതിയ അഡ്മിഷൻ ഒന്നും വേണ്ടിയില്ല. അല്ല, പിന്നെ പുറമേ നിന്ന് ഒരാളാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഓഫീസിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു. എന്തേ വന്നത്, എന്താ നിന്റെ പേര് എന്നൊക്കെ ചോദിച്ച് പേരും വിശേഷം ചോദിച്ച് ആ പെണ്ണിന്റെ അടുത്തുള്ള കുട്ടിയെ അടുത്ത് വിളിച്ചു. ഇവിടെ വാങ്ങാന ആ കുട്ടി അടുത്തേക്ക് വന്നു. എന്താ നിന്റെ പേര്? റിനു. വലിയ ആവേശത്തോടുകൂടെ മോൻ സ്കൂളിൽ പോകുന്നുണ്ട്. ഇല്ല, എനിക്ക് ബാഗ് മേടിച്ചിട്ടുണ്ട്, സ്ലേറ്റ് മേടിച്ചിട്ടുണ്ട്, ടൈ മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശം. ആരോ കൊണ്ടുവന്ന ഒരല്പം മിഠായി അവിടെ ഉണ്ട്, രണ്ടൊന്ന് രണ്ട് മിഠായി എടുത്ത് ഈ കുട്ടിയുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് ഒന്നുകൂടെ ആവേശമായി.
സൂര്യപ്രകാശം പോലെ ഇങ്ങനെ കുട്ടിയുടെ മുഖം നിറഞ്ഞു തുടിക്കുന്നുണ്ട്. ഇതൊക്കെ ചോദിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു, മോൻ്റെ ഉപ്പയെന്തെ, ഉപ്പയെന്തേ എന്ന് ചോദിക്കേണ്ട താമസം ഈ കുട്ടിയുടെ മുഖം അങ്ങ് കറുത്തു. പതിനാലാം രാവ് മേഘാവൃതമായി. സുബ്ഹാനല്ലാഹ്, ഈ കുട്ടിയുടെ ശൈലി മാറി, എന്റെ ഉപ്പച്ചി മരിച്ചുപോയി. ഞാൻ ഈ വാർത്ത കേൾക്കലോടുകൂടെ എന്റെ ശരീരം തളർന്നു. ഉപ്പച്ചി മരിച്ചുപോയി എന്ന് കേൾക്കലോടുകൂടെ ഈ കുട്ടിയുടെ കൈപിടിച്ചു വന്ന സഹോദരിയും കരയാൻ തുടങ്ങി. അത്രയും സമയം ഞാൻ വിചാരിച്ച് ഈ പെണ്ണിന്റെ സഹോദരനായിരിക്കും ഈ കുട്ടിയെന്നാണ്. യഥാർത്ഥത്തിൽ ഈ പെണ്ണിന്റെ മകനാണിത്. ഞാൻ ചോദിച്ചു, ഈ കുട്ടി നിന്റെ ആരാണ്? എന്റെ കുട്ടിയാണ്, എന്റെ മോനാണ്. ഈ കുട്ടിയുടെ ബാപ്പക്ക് എന്ത് പറ്റി? പെണ്ണിന്റെ മറുപടി ഉസ്താദ് വായിച്ചില്ലേ, അല്പം മാസം മുമ്പ് ആക്സിഡന്റിൽ പെട്ട് നടുബോട്ടിൽ വെച്ച് മരണപ്പെട്ടു പോയതാണ്. സുബ്ഹാനല്ലാഹ്, 2 മാസം മുമ്പ് ഇന്നാലിന്റെ സ്ഥലത്ത് വെച്ച് അപകടത്തിൽ മരണപ്പെട്ടു പോയതാണ്. ഞാൻ ആകെ അത്ഭുതപ്പെട്ടുപോയി. ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു, മോളെ അള്ളാഹു തന്നാൽ മാണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇവിടെ വെച്ച്. ദുനിയാവല്ലേ, അള്ളാഹു നിനക്ക് പകരം മറ്റൊരു നല്ല ജീവിതം തരട്ടെ. അപ്പൊ ഈ പെണ്ണ് ഒന്നുകൂടെ കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്നെ കെട്ടിച്ചതിലുള്ള കടം തന്നെ എന്റെ ബാപ്പക്കും ഉമ്മക്കും വീണിട്ടില്ല. പിന്നെ അല്ലേ മറ്റൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുക. എന്റെ താഴെ വിവാഹപ്രായം എത്തി നിൽക്കുന്ന മറ്റു 2 പെൺകുട്ടികളുണ്ട്. എനിക്കതൊന്നും അല്ല വിഷയം. പിന്നെ എന്റെ കുട്ടിയെ അവന്റെ ബാപ്പ ആഗ്രഹിച്ചു പോലെ വളർത്തണോ? നിങ്ങൾ ഈ കുട്ടിയെ ഏറ്റെടുക്കുവോ എന്ന് ചോദിക്കാനാണ് ആ പെണ്ണ് വന്നത്. അൽഫുർഖാന്റെ കുഴിയിൽ ഒരേ എട്ടീം കുട്ടികൾ വളരുന്നുണ്ട്. എന്റെ കുട്ടി നിങ്ങൾ ഏറ്റെടുക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മിനിങ്ങളെ, നമ്മൾ കണ്ണടഞ്ഞതിന് ശേഷം നമ്മളെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഭാര്യമാർ അന്യരത്തിന്റെ വീട് മുട്ടിയിട്ട് കൈനീട്ടന്റെ ഗതികേട് വന്നാൽ മഴതല്ലോ. അള്ളാഹു കാക്കുമാറാവട്ടെ, അള്ളാഹു കാക്കുമാറാവട്ടെ. നമ്മൾ കണ്ണടഞ്ഞതിന് ശേഷം നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നാട്ടിൽ കമ്മിറ്റി രൂപീകരിക്കേണ്ടി വന്നാൽ മഴതല്ലോ, അള്ളാഹു കാക്കുമാറാവട്ടെ. എന്തൊരു ദാരുണമാണ്. അതുകൊണ്ട് റയിസ്ലിക്കൽ 4444, അള്ളാഹു അദ്ദേഹത്തിന്റെ ഉമ്മക്ക് നീ കാമിലായ ശിഫാ നൽകണേ. റഹ്മാനെ, കുടുംബജീവിതത്തിൽ വലിയ റാഹത്ത് നൽകണേ. അള്ളാഹ്, ധാരാളം മനപ്രയാസങ്ങളുള്ള ചെറുപ്പക്കാരന് എല്ലാ വിഷയത്തിനും സജീവമായി ഇടപെടുന്ന ഞാൻ ആദ്യേ അറിയുന്ന എന്റെ ആത്മസുഹൃത്തുകൂടെയാണ്. അള്ളാഹുവെ, വലിയ സന്തോഷം നീ നൽകണേ. റഹ്മാനെ, അദ്ദേഹത്തിന്റെ എല്ലാ സേവന പ്രവർത്തനങ്ങളും നീ കബൂലാക്കണേ. അള്ളാഹ്, മനസ്സ് ശരീരം കൊണ്ട് അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് ഈ പരിപാടി സദാ വീക്ഷിക്കുകയും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വാദി സലാം പരിപാടിയുമായി ബന്ധപ്പെട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഗ്രൂപ്പിൽ പരിപാടിയുടെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്, വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അള്ളാഹുവെ, വലിയ പുണ്യമുള്ള അമലായി അദ്ദേഹത്തിന്റെ സേവനത്തെ നീ കബൂലാക്കണേ. റഹ്മാനെ, മക്കൾക്ക്, അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്കൊക്കെ വലിയ ആഫിയത്ത് നൽകണേ. അള്ളാഹ്, മാതാപിതാക്കൾക്ക് വലിയ ആഫിയത്ത് നീ നൽകണേ. റഹ്മാനെ, തൊഴിലിൽ വലിയ ബറക്കത്ത് നൽകണേ. റഹ്മാനെ, 4444 ആരിയത്തു സ്വലാത്തിന്റെ അദദാണ്. അള്ളാഹുവെ, ആരിയത്തു സ്വലാത്തിന്റെ കറാമത്ത് കൊണ്ട് ആഗ്രഹങ്ങൾ പൂർത്തിയാക്കണേ. അള്ളാഹ്, ബലാഅകളെ നീ കരിച്ചു മാറ്റണേ. റഹ്മാനെ, പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഈ കൂട്ടത്തിലുണ്ട് എങ്കിൽ കൂട്ടുകാരെ, ചെറുപ്പക്കാരെ, ഒരവസരാണ്, പിന്നീട് നമ്മൾ തേടി വന്നോളന്നില്ല. അള്ളാഹു ധനം തന്നിട്ടുണ്ട് എങ്കിൽ അതിലൊരു പങ്ക് വീട്ടിലൊരു ടൈലൊട്ടിക്കണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ ചുമരിന്റെ, വീടിന്റെ മതിലിന്റെ, അല്ലെങ്കിൽ ഈ ചെറിയൊരു വിഷയം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്താൽ വെറുതെ ആവില്ല. 4444. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പിരിവിൽ അങ്ങനെ നോട്ടൂല, ഇൻഷാ അള്ളാഹ് ദുആ ചെയ്ത് പിരിയണോ. ഉമ്മമാരുടെ ഭാഗത്ത് നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ സംഘാടന സംഭാവന ചെയ്യാൻ പറ്റിയവരുണ്ട് എങ്കിൽ അറിയിക്കുക. അള്ളാഹുവെ, നീ കബൂലാക്കണേ. റഹ്മാനെ, നീ കബൂലാക്കണേ. റഹ്മാനെ, ഈ സദസ്സിൽ ആരൊക്കെയാണോ നിങ്ങളുമായി സഹകരിക്കുന്നത്, ഈ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നത്, അവർക്കൊക്കെ വലിയ പ്രതിഫലം നീ നൽകണേ. അല്ലാഹ്, വലിയ പ്രതിഫലം നീ നൽകണേ. റഹ്മാനെ, ഇസ്സത്ത് നീ നൽകണേ. റഹ്മാനെ, ഇൻഷാ അല്ലാഹ്. വേറെ ആരുണ്ടോ? ഇല്ല. 1000 രൂപ തരാൻ പറ്റിയ വലിയ സദസ്സിലുണ്ടോ? ഈ നാട്ടുകാരൊക്കെ പാവങ്ങളാന്ന് എനിക്ക് തോന്നലേ. 1000 രൂപ തരാൻ പറ്റിയ വലിയ സദസ്സിലുണ്ടോ? ഇല്ല. ആയിരം രൂപ തിരഞ്ഞെടുക്ക, തേനും മണയും കൊടുക്കാന്നാ പറയുന്നത്. 2, 4, 6, 8, 10, ഒരു 10 കുപ്പി തേനുണ്ട്. ഇൻഷാല്ലാ പെട്ടെന്ന് ലേലം വിളിക്കുക. 313 രൂപ ഒരു വട്ടം. ഫീഹി ശിഫാ ഉൽ ഇന്നാസ്, ഇതിൽ ശിഫ ഉണ്ട് എന്നാ. എൻ്റെ അടുത്തൊരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടി തീരെ പഠിക്കുന്നില്ല, പേരൻസ് മീറ്റിങ്ങിനൊന്നും പോകാൻ കഴിയുന്നില്ല, സ്കൂളിൽ നിന്നൊക്കെ ചീത്തന്നെ ചീത്ത. ഞാനവിടെ സ്വലാത്തിന് വരുന്ന ഉസ്താദുമാരൊക്കെ മന്ത്രിച്ചൂരിയ തേനുണ്ട്,
ഓളോട് കുറച്ച് തേൻ കൊണ്ടുവരാൻ പറഞ്ഞ് കൊണ്ടുവന്നു. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് തേനെടുത്തായി കുഴിച്ചു കൊടുത്തു. ഇത് എൻ്റെ കുട്ടിക്ക് വെറും വയറ്റിൽ കൊടുത്തേക്ക്, ഓരോ ഉഷാറായിക്കോളും. അൽഹംദുലില്ലാ, രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടിയുടെ ശൈലി മാറി. പിന്നീട് ആ കുട്ടി ആ ക്ലാസ്സിൽ ഒന്നാം റാങ്ക്കാരനായി മാറി. ശോഭനമായ ഭാവി അള്ളാഹു നൽകുമാറാവട്ടെ. 313 രൂപ. ഒരാൾ അൽഹംദുലില്ലാ, അള്ളാഹു ഇനി കബൂലാക്കണേ, റഹ്മാനെ ഇതിൽ വലിയ ശിഫാ നീ നൽകണേ. അള്ളാഹ് വേറെ രൂപത്തിന് 313 രൂപ. ആവശ്യമുള്ളവരിങ്ങനെ വന്നത് മേടിച്ചാൽ മതി, കൂടുതൽ സമയം കളയണ്ട. അള്ളാഹുവെ, ഇത് ഏറ്റെടുക്കുന്ന വ്യക്തികൾ, ഇത് മേടിക്കുന്ന വ്യക്തികൾ, ജീവിതത്തിൽ അവർക്ക് വലിയ മധുരം നീ നൽകണേ. റഹ്മാനെ, മരിക്കുവോളം എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ ആഫിയത്ത് നൽകണേ. അള്ളാഹ് ഖാലിഖായ റബ്ബേ, കത്തിവെക്കേണ്ട ഒരു രോഗം അവർക്കാർക്ക് നീ നൽകല്ലോ. റഹ്മാനെ, ഇത് മേടിച്ച് കഴിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് വലിയ ബുദ്ധിശക്തിയും മികവും കഴിവും നീ നൽകണേ. റഹ്മാനെ, 313 രൂപ. ഉമ്മമാരുടെ ഭാഗത്തേക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഇൻഷാല്ലാ, വേഗം നോക്ക്. 313 രൂപ. സഹോദരിമാരെ അവിടെ എണീറ്റ് നിൽക്കുന്നുണ്ട്. സംഘാടകർ ആരെങ്കിലും ഒരാൾ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ വേഗം നടക്കും. അള്ളാഹു ഇനി കബൂലാക്കണേ. റഹ്മാനെ, ഞാൻ പരിചയമുള്ള ആളുകൂടെയാണ്. ഇത് കൊടുക്കാം. ബിസ്മില്ലാ. ഒരു 6-7 കുപ്പി തേന കൂടെ ഉണ്ട്. 313 രൂപ. ബദരിയങ്ങളുടെ അതാണ്. അള്ളാഹുവെ, ഇത് ഏറ്റെടുക്കുന്ന വ്യക്തികൾക്ക് ബദരിയങ്ങളുടെ മദത് 2 ലോകത്തു നീ നൽകണേ. റഹ്മാനെ, സാഹിരിയങ്ങളുടെ സിഹറിനെ തൊട്ട്, ഹാസിദിയങ്ങളുടെ ഹസദിനെ തൊട്ട്, ആയിനിയങ്ങളുടെ ഐനിനെ തൊട്ട് നീ കാവല് നൽകണേ. അള്ളാഹ്, 313 രൂപ ഇല്ല. എന്നാലൊക്കെ വലിയ സംഭാവന ഇവിടെ പിരിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? എന്താ അവസ്ഥ? അറിയില്ല, മഴ ആയതുകൊണ്ട് ആളെല്ലാവരും മതിയല്ലോ. കൊന്തരാം കൂടുതൽ ഉള്ളവർക്ക് പഠിക്കാറല്ലേ. 101 രൂപ വീതം ഈ തേന ഏറ്റെടുക്കാവുന്നതാണ്. ഇൻഷാല്ലാ, ദുആ ചെയ്ത് പിരിയുന്നു. അള്ളാഹു ഈ സദസ്സിനെ കബൂലാക്കണേ. റഹ്മാനെ, എല്ലാവരും ചൊല്ലിത്തരുന്ന സ്വലാത്ത് ഏറ്റുചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പുരുഷന്മാരൊക്കെ ഉച്ചത്തിൽ തന്നെ ചൊല്ലുക. സ്ത്രീകൾ ശബ്ദം താഴ്ത്തി ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله الحمد لله اونلاین കൂടെ 1000 രൂപ. സിറാജ്, അള്ളാഹുവെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ പ്രകാശം നീ നൽകണേ. റഹ്മാനെ, ആഗ്രഹങ്ങൾ നീ പൂർത്തിയാക്കണേ. അള്ളാഹ്, രോഗങ്ങളിൽ നിന്ന് നീ ശിഫാ നൽകണേ. റഹ്മാനെ, അദ്ദേഹത്തിന്റെ തൊഴിലിൽ വലിയ ബറക്കത്ത് നീ നൽകണേ. അള്ളാഹ്, സ്വത്തിൽ വലിയ ബറക്കത്ത് നീ നൽകണേ. റഹ്മാനെ, കുടുംബജീവിതത്തിൽ വലിയ റാഹത്ത് നീ നൽകണേ. റഹ്മാനെ, ഈ സംഖ്യ അദ്ദേഹം വാഗ്ദാനം ചെയ്യുമ്പോൾ എന്താണോ അദ്ദേഹം നിയ്യത്താക്കിയത്, ആ നീയത്ത് നീ പൂർത്തിയാക്കണേ. റഹ്മാനെ, പ്രതിസന്ധികളിൽ നിന്ന് നീ സലാമത്ത് നൽകണേ. അല്ലാഹ്, ഇൻഷാല്ലാ ദുആ ചെയ്യാൻ പോവുകയാണ്. എല്ലാ മുഅ്മിനീങ്ങളും, പ്രായമുള്ള ബാപ്പമാരൊക്കെ ഇരിക്കുക, അല്ലാത്ത ചെറുപ്പക്കാരൊക്കെ ഒന്ന് വേദിയുടെ മുമ്പിലേക്ക് വന്നാൽ ഇൻഷാല്ലാ 2 വാക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ സദസ്സ് പ്രതികൂലമായ കാലാവസ്ഥയായിട്ട് പോലും അതൊന്നും വകവെക്കാതെ ഈ ഇൽമിന്റെ മജ്ലിസിന്റെ മഹത്വം കണക്കിലെടുത്തു വന്നവർ, യൂസഫ് 1000 രൂപ, അള്ളാഹുവിന് കബൂലാക്കണേ. റഹ്മാനെ, മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ കുടുംബസമേതം സ്വർഗം നൽകണേ. അള്ളാഹ്, ചെറുപ്പക്കാരൊക്കൊന്ന് ഈ വേദിയുടെ പരിസരത്തേക്ക് വരിക, ബാപ്പമാരൊക്കെ ഇരിക്കുക, കുടുംബമാരും ഇരിക്കുക. ഇൻഷാ അല്ലാ ദുആയിലേക്ക് പ്രവേശിക്കുന്നു. ഈ പരിപാടിയുമായി സഹകരിച്ച ധാരാളം ആളുകളുണ്ട്, ഇതിനു വേണ്ടി ഓടി നടന്ന ധാരാളം ആളുകളുണ്ട്.
ദിവസങ്ങളായി ഉറക്കമൊഴിച്ച ധാരാളം ആളുകളുണ്ട്. അള്ളാഹുവേ, വലിയ പ്രതിഫലം അവർക്കൊക്കെ നീ നൽകണേ. റഹ്മാനെ, ഹബീബായ നിബിദങ്ങളുടെ സഹാബത്ത് രണാങ്കളത്തിൽ ഇറങ്ങി പടവരുതിയതിന് സമാനമായി ഈ പ്രവർത്തനങ്ങളെ നീ മാറ്റണേ. അള്ളാഹ്, ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശം വെച്ച് തീർക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണേ. റഹ്മാനെ, ആഗ്രഹങ്ങൾ നീ നിറവേറ്റണേ. അള്ളാഹ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളോട് വിനയത്തോട് ഉണർത്തുന്നത്, നിലവിൽ ഞാൻ വരുന്നത് വയനാട് വെള്ളമുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. വയനാട്ടിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പഞ്ചായത്താണ് വെള്ളമുണ്ട പഞ്ചായത്ത്. അവിടെ അൽഫുർഖാൻ എന്ന പേരിൽ ഒരു സ്ഥാപനമുണ്ട്. SSLC കഴിഞ്ഞ് 220 വരുന്ന പെൺകുട്ടികൾ അതിൽ പഠിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ച എത്തീൻകുട്ടി അടക്കം 40 എത്തീൻകുട്ടികൾ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് പറിച്ചെടുക്കാതെ അതിന്റെ കീഴിൽ വളരുന്നു. 30 മുത്തഅല്ലിമീങ്ങൾ ദറസിൽ പഠിക്കുന്നു. 80 ചെറിയ മക്കൾ, 3 നാല് വയസ്സിന്റെയും ഇടയിലുള്ള മക്കൾ ഖുർആനോടൊപ്പം ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം പഠിക്കുന്നു. ഇങ്ങനെ ധാരാളം ഖൈറാത്തുകൾ അതിന്റെ കീഴിൽ നടക്കുന്നുണ്ട്. നിങ്ങളെയൊക്കെ ആ സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഒന്ന് വന്ന് കാണാൻ. അൽഹംദുലില്ലാഹ്, പെട്ടെന്ന് വീടാകാൻ വേണ്ടി കണ്ണവത്തുള്ള മുഹമ്മദ് എന്ന് പറയുന്ന സഹോദരൻ അള്ളാഹുവേ ഈ മഹനീയ സദസ്സിലേക്ക് ഒരു സംഭാവന ചെയ്ത് ഒരു പുരണ്ടാകാൻ വേണ്ടിയിട്ട് ദർക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഖൈറായ ഒരു ഭവനം നീ നൽകണേ റഹ്മാനെ. അതിനു വേണ്ട എല്ലാ വഴികളും അദ്ദേഹത്തിന്റെ മുന്നിൽ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ഒരിടത്ത് നീ പ്രയാസപ്പെടുത്തല്ല. അള്ളാഹ്, ഇന്നലെയൊക്കെ സംഭാവന ചെയ്ത് 5000 സംഭാവന ചെയ്ത് ഈ സദസ്സിലുണ്ട്, ബന്ധപ്പെട്ടവരിലുണ്ട്. അള്ളാഹുവിന് കബൂലാക്കണേ റഹ്മാനെ. ഒരു നാണയത്തൊട്ടുണ്ടെങ്കിൽ സഹായിച്ചവരുണ്ടെങ്കിൽ അവർക്ക് നിന്റെ സഹായം നീ നൽകണേ അള്ളാഹ്. നിങ്ങളെ ഉമ്മമാരോടൊക്കെ സഹോദരിമാരോടക്കം അൽഫുർഖാനു വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യുക. നിങ്ങളൊക്കെ ആ സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച മിറാജിനോട് അടുപ്പിച്ച് ഈ അടുത്ത പ്രദേശത്ത് തന്നെ വാർഡിനു വേണ്ടി വന്നു. അൽഫുർഖാനെ പരിചയപ്പെടുത്തി കുടുംബസമേതം അവിടെ 1-2 കുടുംബങ്ങൾ വന്നിരുന്നു. 1-2 കുടുംബങ്ങൾ വന്നതിൽ ഒന്ന്, ഒരുപക്ഷെ ഞാൻ പേര് ഊരൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ തിരിയുന്ന ആൾ തന്നെ ആയിരിക്കും. ഒന്ന്, ഒരു 3 ഉമ്മമാരും ഒരു ചെറുപ്പക്കാരനുമാണ്. ഒരാ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവർ വരുന്നത്. പെട്ടെന്ന് ഇറങ്ങിച്ചെന്ന്, നിങ്ങൾ എവിടുന്ന? ഞങ്ങൾ ഇങ്ങനെ പാനൂർ ഭാഗത്തു നിന്ന് വന്നവരാണ്. എന്തേ വന്നത്? അപ്പൊ അവരൊരു സംഖ്യ തന്നു. ഈ സംഖ്യ ഈ പൈസ ഇവിടെ തരാൻ വേണ്ടി വന്നതാ. പാനൂരിൽ നിന്ന് ഈ പൈസ തരാൻ വേണ്ടി വന്നതാണ് ഇവിടെ. അതെ, നിങ്ങൾ എങ്ങനെയാ ഇവിടെ എത്തിയത്? എന്താന്നൊക്കെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ വാഴുന്നതിന് വേണ്ടി വന്നിരുന്നു. അന്ന് വാഴ് കഴിയാൻ നേരത്ത് നിങ്ങൾ ഈ സ്ഥാപനത്തിനെ പരിചയപ്പെടുത്തി. എന്റെ മകളുടെ ഭർത്താവിന് അന്ന് കഴുത്തിലൊരു മുഴ വന്ന് ക്യാൻസർ ആയിരുന്നു. അപ്പൊ ഇത് സംഭവം സ്ഥാപനത്തെ പറ്റി പരിചയപ്പെടുത്തി വന്ന് കാണണം, അവിടെ ആ കുട്ടികളെ വെച്ച് തുടർന്നാ വലിയ ഫലം കിട്ടും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോ, അന്ന് ഞങ്ങൾ സ്ഥാപനത്തിൽ ഇൻഷാ അല്ലാ അസുഖം മാറിയിട്ട് വരാമെന്നും സ്ഥാപനത്തിലേക്ക് ഒരു സംഖ്യ തരാമെന്നും ഒക്കെ കരുതി. അൽഹംദുലില്ലാഹ്, 2-3 മാസമായിട്ടുള്ളൂ ആ മുഴ കഴുത്തിൽ നിന്ന് പാടേ ഇല്ലാതെയാവുകയും അസുഖം പൂർണ്ണമായ വിധത്തിൽ ശമനം കാണുകയും ചെയ്തു. ഇപ്പൊ ഈ അടുത്ത റിസൾട്ട് ചെക്കപ്പ് നടത്തിയിട്ട് അതിന്റെ റിസൾട്ട് വന്നപ്പോ ഇപ്പോൾ ആ രോഗവുമായി ബന്ധപ്പെട്ട് ഒന്നും ഇല്ല എന്നറിയാൻ കഴിഞ്ഞു. അപ്പൊ അതിന്റെ കാശുമായിട്ട് വന്നതാണ് എന്ന്. ഇങ്ങനെ എത്രയോ അനുഭവമാണ്. 16-18 വയസ്സ് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് കുട്ടികളില്ലാത്തവർക്ക് മക്കളുണ്ടായത്, ക്യാൻസർ മാറിയത്, ഇങ്ങനെ പ്രതിസന്ധികൾ പറയുകയാണെങ്കിൽ ധാരാളം ഉണ്ട്. കടവത്തൂരിൽ നിന്ന് ഈ അടുത്ത ഇന്തിഫാദ എന്ന പേരിൽ പരിപാടി കഴിഞ്ഞ് അൽഫുർഖാനെ പരിചയപ്പെടുത്തി സ്റ്റേജിൽ നിന്നിറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ അൽഫുർഖാന്റെ ഒരു ഭാഗമാണ്, ഞാൻ അൽഫുർഖാന്റെ ഒരു ഭാഗമാണ്. എന്താണെന്ന് കാരണം ചോദിച്ചപ്പോ ഇപ്പോഴുള്ള ചോദിച്ചപ്പോ പറഞ്ഞു, വിവാഹം കഴിഞ്ഞ് 8 എനിക്ക് കുട്ടികളില്ലായിരുന്നു. ഞാനും എന്റെ ഭാര്യ അവിടെ ചെന്ന് ആ മക്കളെ വെച്ച് തുടർന്നു. ആ മാസം തന്നെ എന്റെ ഭാര്യക്ക് കുളി തെറ്റി, എനിക്കൊരു വാവനെ കിട്ടി, അൽഫുർഖാന്റെ കറാമത്താണ് എന്നൊക്കെ ധാരാളം അനുഭവങ്ങൾ ആ സ്ഥാപനത്തിൽ വെച്ച് തുടർന്നിട്ടുണ്ടായിട്ടുണ്ട്. നിങ്ങളെയൊക്കെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് ആ സ്ഥാപനം ഒന്ന് വന്ന് കാണാൻ വേണ്ടി. കൂട്ടത്തിൽ ആ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യുക. ലക്ഷങ്ങൾ സ്ഥാപനത്തിന്റെ പേരിൽ ഈ വിനീതന്റെ തലയിൽ ബാധ്യതയുണ്ട്. ഇന്നും ഇങ്ങോട്ട് വരുമ്പോൾ പല ആളുകളിൽ നിന്ന് സഹായം പിടിച്ചിട്ടാണ് വരുന്നത്. നാളെയല്ല, മറ്റന്നാളെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട 2 ലക്ഷം കടം കൊടുക്കേണ്ടതുണ്ട്, തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള ഓട്ടത്തിലാണുള്ളത്. നിങ്ങളോടൊക്കെ കാശ് ചോദിക്കുകയല്ല, നിങ്ങളോട് കാശ് ചോദിക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ചോദിക്കേണ്ടത്.
എന്നാലും നിങ്ങളോടൊക്കെ വിനയമായി ഉണർത്താനുള്ള ഒന്ന് ദയർക്കുക, മറ്റൊന്ന് നിങ്ങളൊക്കെ തിരക്കി പിടിച്ച ജീവിതത്തിനിടയിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് വന്ന് കാണാനും ആ മക്കളെ വെച്ചൊക്കെ ഒന്ന് ദുആ ചെയ്യിപ്പിക്കാനും ഒരു അവസരം കണ്ടെത്തുക. മൂന്നാമത് റമദാനാണല്ലോ, ഓരോരുത്തരും ഓരോ ശൈലിയാണ്. നിങ്ങളുടെ സ്വത്തിൽ നിന്നൊക്കെ ഒരു അംശം അൽഫുർഖാന് വേണ്ടിയിട്ട് നിങ്ങൾ നീക്കി വെക്കുകയാണ് എങ്കിൽ അൽഹംദുലില്ലാ, നിങ്ങൾക്കതൊരു വലിയ മുതൽക്കൂട്ടാകും ദുനിയാവിലും ആഖിറത്തിലും. ഇൻഷാഅല്ലാ റമദാനിൽ നേരത്തെ പ്രസംഗിച്ച അഭിയന്നരായ മിരുവമ്പായി റഷീദ് സഖാഫിയുടെ നാട്ടിലൊക്കെ വളർന്നു വേണ്ടി വരുന്നുണ്ട്. വരുന്ന അവസരത്തിൽ അള്ളാഹു അനുഗ്രഹിച്ചാൽ ഇതുവഴിയൊക്കെ പോവുകയാണ് എങ്കിൽ നിങ്ങളൊക്കെ കാണാനുള്ള ഒരു തോഫീക്കുണ്ട്. സ്ഥാപനത്തിനൊക്കെ സഹായിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു ധാരാളം ഖൈറാത്ത് ചെയ്യാനുള്ള തോഫീക്ക് നമുക്കൊക്കെ അള്ളാഹു നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على سيدنا ومولانا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. ارحم الراحم يا ربي ഈ സദസ് പൂർണ്ണാർത്ഥത്തിൽ കബൂലാക്കണേ റഹ്മാനേ. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനേ, നീ കബൂലാക്കണേ റഹ്മാനേ. ഒരു നാണയത്തിട്ട് ഉണ്ടെങ്കിലും സഹായിച്ചവരുണ്ടെങ്കിൽ അല്ലാഹുവേ അവർക്ക് നിന്റെ സഹായം നൽകണേ. അല്ലാഹ് ഒരു രോഗവും അവർക്ക് നീ നൽകല്ല റഹ്മാനേ, പെട്ടെന്നുള്ള മൗത്ത് നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ സ്ഥാപനം കൊണ്ട് ഞങ്ങൾ ലക്ഷ്യം വെച്ച മുഴുവൻ പ്രവർത്തനങ്ങളും എത്രയും പെട്ടെന്ന് കൺകുളിർക്ക് കണ്ട് അനുഭവിക്കാൻ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഞങ്ങൾക്ക് ആരോടും വാശിയും ഊറും വെറുപ്പൊന്നുമില്ല, ഖൈറ് ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ ഇതെല്ലാം ആരംഭിച്ചത്. അല്ലാഹുവേ ഇതിനു വേണ്ട എല്ലാ വഴികളും ഞങ്ങൾക്ക് നീ തുറന്നു തരണേ റഹ്മാനേ. ഉദാരമതികളായ ആളുകളെ ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്. ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ ഒരു പ്രയാസവും അവർക്ക് നീ നൽകല്ല റഹ്മാനേ. ഇതിനു വേണ്ടി ഊണ് ഉറക്കുവഴിച്ച് ചിന്തിക്കുന്നവരുണ്ട് അല്ലാഹുവേ, അവർക്ക് വലിയ സന്തോഷം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ മക്കളെ നീ അനാഥകളാക്കല്ല അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ല റഹ്മാനേ. രാജാവായ റബ്ബേ വഅലിനു വേണ്ടി ചെന്ന വഅലിന്റെ അവസാനം അൽഫുർഖാൻ എന്ന സ്ഥാപനത്തെ പരിചയപ്പെടുത്തിയപ്പോൾ അതിനുവേണ്ടി സഹായിച്ച ധാരാളം ആളുകളുണ്ട്. കയ്യിൽ ധരിച്ച ആഭരണങ്ങൾ ഊരിത്തന്ന ഉമ്മമാരുണ്ട്, കാശുകൊണ്ട് സഹായിച്ചവരുണ്ട്, ഉപദേശ നിർദ്ദേശങ്ങൾ തന്നവരുണ്ട്, ഭക്ഷണം തന്ന സഹായിച്ചവരുണ്ട്. എല്ലാം അറിയുന്ന റബ്ബനിയ, എല്ലാവർക്കും വലിയ സന്തോഷം നീ നൽകണേ റഹ്മാനെ. ആഗ്രഹങ്ങൾ നീ പൂർത്തിയാക്കണേ അല്ലാഹ്. പള്ളിയുടെ പണി നടക്കുന്നുണ്ട്, മുത്താലിമീങ്ങൾക്ക് ദർസൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഓടുമേഞ്ഞ കുട്ടികൾക്കുള്ള സൗകര്യം ഒരുക്കുന്നു. ഒരു സ്ക്വയർ ഫീറ്റിന് 600 രൂപയാണ് ചെലവ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് 5-ഉം 10-ഉം ഒക്കെ സ്ക്വയർ ഫീറ്റ് വാഗ്ദാനം ചെയ്തവരുണ്ട്, സഹായിച്ചവരുണ്ട്. അള്ളാഹുവേ വലിയ പ്രതിഫലം നീ നൽകണേ റഹ്മാനെ. ഈ അടുത്ത് വളർന്നു വേണ്ടി ചെന്ന സ്ഥലത്ത് കബീർ എന്ന് പറയുന്ന 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ ബ്ലഡ് ക്യാൻസർ ആയി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ്. സ്ഥാപനത്തിന്റെ വിശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ബന്ധു പള്ളിയിലേക്ക് പണിയിലേക്ക് സഹായിച്ചത് ആർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ ആ ചെറുപ്പക്കാരന് കാമിലായ ആഫിയത്ത് നീ നൽകണേ റഹ്മാനെ. സ്ഥാപനത്തിൽ വന്ന് ദുആഇന് വസിയത്ത് ചെയ്തു പോയ ഒരുപാട് ആളുകളുണ്ട്, അവരുടെ ആഗ്രഹങ്ങൾ നീ പൂർത്തിയാക്കണേ അല്ലാഹ്. വിഷമങ്ങളിൽ നിന്ന് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. രാജാവായ റബ്ബേ ഞങ്ങൾ ഈ മജ്ലിസിലേക്ക് വരുമ്പോൾ ദുആഇന് വേണ്ടി വസിയത്ത് ചെയ്ത എത്രയോ ആളുകളുണ്ട്, അതിലേറെ പ്രധാനിയാണ് റയീസ്, അതുപോലെ ബാംഗ്ലൂരിലുള്ള ഷമീർ അടക്കം. അല്ലാഹുവേ രക്ഷിതാക്കൾക്ക് വലിയ സന്തോഷം നീ നൽകണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഉമ്മ ബാപ്പമാരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഈ സദസ്സിൽ ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശം പറഞ്ഞിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണേ അല്ലാഹ്. വിഷമങ്ങളിൽ നിന്ന് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രവാസികൾക്ക് ഒരു പ്രയാസവും നീ നൽകല്ല അല്ലാഹ്. അവന്റെ തൊഴിൽ ബിസിനസ് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും വലിയ ഖൈറും നീ റാഹത്തും നീ നൽകണേ റഹ്മാനെ. പ്രവാസികൾക്ക് പ്രതികൂലമാകുന്ന നിയമങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഈ നാട്ടിൽ ഞങ്ങളുടെ രാജ്യത്ത് വലിയ ഐക്യവും സന്തോഷവും സമാധാനവും നീ നിലനിർത്തണേ റഹ്മാനെ. ഫസാദിന്റെയും കുഴപ്പത്തിന്റെയും ആളുകളാക്കി ഞങ്ങളെ നീ മാറ്റല്ല അല്ലാഹ്. ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ അവർക്ക് നീ സൽബുദ്ധി നൽകണേ റഹ്മാനെ. അത് നിന്റെ ഖളാഇ ഇല്ല എങ്കിൽ അവരുടെ ശർറിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അള്ളാഹുവേ സലീം ടി പി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓൺലൈനിലൂടെ 1000 രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആഗ്രഹങ്ങൾ നീ പൂർത്തിയാക്കണേ റഹ്മാനെ.
സജീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 313 രൂപ. അള്ളാഹുവേ അകലെ നിന്ന് ഈ പരിപാടി വീക്ഷിച്ച് ഈ സദസ്സിലുള്ള ദുആ പ്രതീക്ഷിച്ചാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത്. അവരുടെ പ്രതീക്ഷ നീ നിരാശയാക്കല്ല. അല്ലാഹ് ആഗ്രഹങ്ങൾ നീ നിറവേറ്റണേ. റഹ്മാനെ വിഷമങ്ങളിൽ നിന്ന് നീ സലാമത്ത് നൽകണേ. അല്ലാഹ് പടച്ചവനെ പ്രവാസികൾ വലിയ പ്രയാസത്തിലാണ്, എന്നാലും ഇതുപോലത്തെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് എപ്പോഴും കൈത്താങ്ങ് നൽകുന്നത് കൂടെ നിൽക്കുന്നത് ഞങ്ങളുടെ പ്രവാസികളാണ്. അള്ളാഹുവേ അവരുടെ എല്ലാ വിഷയത്തിലും സന്തോഷം നൽകണം. സ്വത്തിൽ വലിയ ബർക്കത്ത് നീ നൽകണേ റഹ്മാനെ. ബിസിനസ്സിൽ ഒരു മാന്ദ്യവും നീ നൽകല്ല റഹ്മാനെ. അധികാരികൾക്ക് അവരോട് കാരുണ്യമുള്ള സമീപനങ്ങൾ നൽകണേ. അല്ലോ അല്ലാഹുവെ ആരൊക്കെ സഹായിക്കാൻ വേണ്ടി കൽബുകൊണ്ട് നിയത്താക്കിയിട്ടുണ്ടോ, കവർ വിതരണം ചെയ്തപ്പോൾ അതിൽ സഹായം തിരിച്ചേൽപ്പിച്ചവരുണ്ടോ, അവർക്കൊക്കെ നിന്റെ സഹായം നീ നൽകണേ. അല്ലോ ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും രാജാവായ റബ്ബേ നീ ഞങ്ങളെ കൈവടിയല്ലോ റഹ്മാനെ, നീ ഞങ്ങളെ കൈവടിയല്ലോ റഹ്മാനെ. വിശുദ്ധ റമദാൻ അനുകൂലമാകുന്ന സൗഭാഗ്യവാന്മാര് അള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ ഉൾപ്പെടുത്തണേ. അല്ലാഹ് പ്രതികൂലമാകുന്ന ഈ ഗതികേട് ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ. അൽഹംദുലില്ലാ ഓൺലൈനിലൂടെ പരിപാടി കണ്ട് വീക്ഷിച്ച് സ്ഥാപനത്തിലേക്ക് ഒരു സംഖ്യ നേർച്ചയാക്കിയ മഹ്മൂദ് എന്ന് പറയുന്ന കൂട്ടുകാരൻ അൽഫുർഖാനിലേക്ക് അള്ളാഹുവേ ദുബൈയിൽ നിന്ന് രാജാവായ റബ്ബേ, കണ്ണവത്തുകാരന രാജാവായ റബ്ബേ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ നീ പൂർത്തിയാക്കണേ റഹ്മാനെ. വിഷമങ്ങളിൽ നിന്ന് നീ സലാമത്ത് നൽകണേ. അല്ലാഹ് അല്ലാഹുവേ ആ സ്ഥാപനത്തിന് കീഴിൽ വെച്ച് ദുആ ചെയ്തിട്ട് എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് നീ വാഗ്ദാനം ചെയ്യുന്നത്. അറിയുന്ന റബ്ബ് നീയാണ്, ആഗ്രഹങ്ങൾ നീ നിറവേറ്റണേ. അല്ലാഹ് വിഷമങ്ങളിൽ നിന്ന് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഈ സദസ്സിന്റെ ദുആ പ്രതീക്ഷിച്ച് ആ സ്ഥാപനത്തിലെ മക്കളെ ദുആ പ്രതീക്ഷിച്ചാണ് വാഗ്ദാനം ചെയ്യുന്നത്. അവരുടെ പ്രതീക്ഷ നീ നിരാശയാക്കല്ല റഹ്മാനെ. എന്താഗ്രഹങ്ങളുണ്ടെങ്കിലും നീ നിറവേറ്റണേ. അല്ലാഹ് കുടുംബജീവിതത്തിൽ വലിയ സന്തോഷവും റാഹത്തും നീ നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ വവഫ്ഖ്നാ ഫീഹി ലിൽഖിയാമി വസ്സിയാമി വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹുമ്മ ജഅൽനാ വജഅൽ അഹ്ലനാ വഔലാദനാ മിനൽ സുഅദാഇൽ മഖ്ദൂലി വലാ തജഅൽനാ വലാ ഇയാഹും മിനൽ അസ്ഖിയാഇൽ മത്റൂരി. اللهم اجمع بيننا وبين من مات منا في دار جناتك الفردوس مع الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم عليك توكلنا واليك نبنا واليك المصير. اللهم انك تعلم مرادنا ومراد من نوصانا ومراد من استوصانا بالدعاء فقلها يا قاضي الحاجات. حصل مقاصدنا ومقاصدهم وبلغ امالنا وامالهم واكشف كروبنا وكروبهم وأدي ديوننا وديونهم يا ذا الجلال والإكرام. عليك توكلنا وإليك نبنا وإليك المصير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا يا راحم المساكين. الله يرحم دعاء وصيتي ഈ ഭാഗത്തുള്ള ധാരാളം ആളുകളൊക്കെ സ്ഥാപനത്തിന് സഹായിച്ചവരുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ കോളയാട് ഇബ്രാഹിംജിയൊക്കെ ഈ ഭാഗത്തുള്ള എല്ലാ പരിപാടിക്കും വരുന്ന ആളാണല്ലോ. ഉറവിടല്ലേ വന്നിരുന്നു വന്നു പോയതാണ്. അല്ലാഹുവേ ഈ വിനീതന്റെ സ്ഥാപനത്തിനൊക്കെ വലിയ സഹായം ചെയ്ത ആളാണ്. നീ കബൂലാക്കണം റഹ്മാനെ, നീ കബൂലാക്കണം റഹ്മാനെ. എല്ലാവരെയും സ്ഥാപനത്തിലേക്ക് ഒരിക്കൽ കൂടെ ക്ഷണിച്ച് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത് വാക്കുകൾക്ക് വിട ചോദിക്കുന്നു. വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.